Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah. Alhamdulillahi rabbil alameen. Wa la aqibatu lil muttaqeen wa la udwana illa ala alameen. A'udhu billahi as-sami' al-alim min ash-shaytan ar-rajim. Bismillahi ar-Rahman ar-Rahim. Wallahu yad'u ila dari salam wa yahdi man yasha'u ila sirati mustaqim. Vedirikunna ബഹുമാന്യരെ, സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, പ്രദേശവാസികൾ, സട്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും സദാ നിങ്ങളിൽ വർഷിക്കുമാറാകട്ടെ. കേരള മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനമായ കേരള നദുവത്തുൽ മുജാഹിദീന്റെ യുവഘടകമായ ഐ എസ് എം സംഘടിപ്പിക്കുന്ന സംസ്ഥാന ക്യാമ്പയിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇൻസൈറ്റ് എക്സിബിഷൻ്റെ നഗരിയിലാണ് നാം ഓരോരുത്തരും. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മതം ഗുണകാംക്ഷയാണ് എന്ന ഏറെ ശ്രദ്ധേയമായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇസ്ലാഹി പ്രവർത്തകർ മതത്തിൻ്റെ ആധികാരിക ദാർശനിക പ്രമാണങ്ങളെ മതം മാനവരാശിക്ക് മുന്നിൽ സമർപ്പിക്കുന്ന അടിസ്ഥാന ആശയങ്ങളെ, തത്വങ്ങളെ, സന്ദേശങ്ങളെ മലയാള മണ്ണിന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലാണ് നാം ഓരോരുത്തരും. അതോടൊപ്പം തന്നെ ഇവിടെ ഇസ്ലാമിനെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും എത്തിക്കുവാനുള്ള കൂട്ടായ ഒരു സംരംഭത്തിന് അവസാനം കുറിക്കുന്ന, താൽക്കാലികമായി കൊണ്ടെങ്കിലും തിരശീല വീഴുന്ന ഒരു ദിവസത്തിൽ കൂടിയാണ് നമ്മൾ. ഇസ്ലാമിനെ എത്തിക്കുക എന്ന പുണ്യകരമായ ഈ ഉത്തരവാദിത്വത്തിൻ്റെ മഹത്വവും അതിൻ്റെ സവിശേഷതയെയും കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പുണ്യകരമായ ഈ നന്മയെക്കുറിച്ച് തിരിച്ചറിയുന്ന ആരും തൻ്റെ അറിവും കഴിവും ചുറ്റുപാടുകളും സമയവും ഈ രംഗത്ത് ചെലവഴിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ മരിച്ചാലും നമ്മളിലൂടെ ഈ ആശയത്തെ ഒരാൾ അറിഞ്ഞാൽ, ശരിയായ ആശയത്തിലേക്ക്, ആദർശത്തിലേക്ക് ഒരാൾ തിരിച്ചു വന്നാൽ, ശുദ്ധ ഏകദൈവ ആരാധനയിലേക്കും പരലോക വിശ്വാസത്തിലേക്കും ഒരു മനസ്സ് തിരിച്ചു വന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ, നമ്മുടെ ഈ എക്സിബിഷൻ, നമ്മൾ കൊടുത്ത ലഘുലേഖ, CD, ഏതെങ്കിലും തലത്തിൽ ഒരാൾക്ക് ശരിയായ മാർഗം കണ്ടെത്താൻ അത് കാരണമായാൽ, ആ ഒരു നന്മക്ക് തുടക്കം കുറിച്ചതിൻ്റെ പുണ്യവും പ്രതിഫലവും നമുക്ക് മാത്രം സ്വന്തം. അങ്ങനെ കടന്നു വന്ന ആ വ്യക്തിയിലൂടെ വേറാരെങ്കിലും ഈ സത്യത്തെ അറിയുന്ന പക്ഷം അദ്ദേഹത്തിൻ്റെ ഇണ, അദ്ദേഹത്തിൻ്റെ മക്കൾ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ തലമുറകളിലെ ഓരോ അംഗങ്ങൾ ലോകാവസാനം വരെ നീണ്ടു നിൽക്കുന്ന ആ വിശാലമായ ചങ്ങലയിൽ, തലമുറയിൽ ആരൊക്കെ ഈ ആദർശത്തെ നെഞ്ചിലേറ്റി നന്മകൾ ചെയ്യുന്നുവോ അതിനെല്ലാം തുടക്കക്കാരനെന്നുള്ള ശ്രേഷ്ഠമായ പുണ്യവും അത്രമാത്രം നന്മയും വാരിക്കൂട്ടുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് സത്യമത പ്രബോധനം, ദഅവത്ത് എന്ന തിരിച്ചറിവ് സഹോദരങ്ങളെ നമുക്കുണ്ടാവണം. അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളും എക്സിബിഷനുകളും പ്രോഗ്രാമുകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ കൃത്യമായി ഗുണകാംക്ഷാനിർഭരമായ മനസ്സോടുകൂടെ, നസിഹത്തോടെ, തുറന്ന മനസ്സുമായി കാര്യങ്ങൾ പറയുവാൻ കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിനല്ലാതെ മറ്റാർക്കാണ് കഴിയുക? ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്ര പാരമ്പര്യമുള്ള ഈ പ്രസ്ഥാനം മലയാള മണ്ണിൽ ചെയ്തു വരുന്ന പ്രവർത്തനങ്ങളെ ആർക്കാണ് നിഷേധിക്കാനാവുക? 1921 സംഘമായി, സംഘടിതമായി, ഐക്യസംഘമായി മലയാള മണ്ണിൽ പ്രവർത്തനമാരംഭിച്ച ഈ ചരിത്ര പ്രസ്ഥാനം ഈ 2010
ദുഃഖത്തിൻ്റെ മാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഏതെല്ലാം നന്മകളെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ഏതെല്ലാം തിന്മകളെക്കുറിച്ച് ശക്തമായ നിർദ്ദേശങ്ങളും താക്കീതുകളും നൽകുകയും സർവോപരി മാനവരാശിക്കുന്ന നന്മയ്ക്കു വേണ്ടി നിരന്തരമായി പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം. നസീഹത്തെ ഞങ്ങൾ കൊള്ളു, ഗുണകാംക്ഷയെ ഞങ്ങൾ കൊള്ളു. തുറന്ന മനസ്സുമായി കൊണ്ട് ഈ പ്രസ്ഥാനം എന്നും മലയാള മണ്ണിനോട് സംസാരിച്ചുള്ളൂ. പ്രമാണങ്ങളുടെ വെളിച്ചത്തിലേ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളൂ. പക്ഷേയെങ്കിലും പലപ്പോഴും സമൂഹത്വത്തിൽ തെറ്റിദ്ധരിപ്പിക്കുവാനും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത സാധ്യതകളെയും സാഹചര്യങ്ങളെയും ഇന്ന് ഞങ്ങൾ അഭിമുഖീകരിക്കുന്നു. എങ്കിലും തകരാതെ, തളരാതെ, പതരാതെ നെഞ്ചിലേറ്റിയ ആശയത്തെ, ആദർശത്തെ, ദൈവീകമായ മാർഗത്തെ, മാർഗദർശനത്തെ മാനവരാശിക്ക് മുന്നിൽ സമർപ്പിക്കുക തന്നെ ചെയ്യും അവസാന ശ്വാസം നിലക്കും വരെ. ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ, ഇസ്ലാഹി പ്രവർത്തകരുടെ വ്യതിരിക്തത. എന്തുകൊണ്ടും അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ സമൂഹ മധ്യത്തിൽ സമർപ്പിക്കാൻ നമുക്കാവണം. പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പലപ്പോഴും ഇന്ന് ഇസ്ലാം ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം, ലോകത്തെ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാമാണ്. ഒരു പ്രവാചകനുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വേദഗ്രന്ഥമുണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആനാണ്. എന്തുകൊണ്ട് സൃഷ്ടിപരമായ വിമർശനങ്ങളെ എന്നും ഇസ്ലാം സ്വാഗതം ചെയ്തിട്ടുണ്ട്. സൃഷ്ടിപരമായ വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുക എന്നത് സംസ്കൃത സമൂഹത്തിന്റെ സ്വഭാവമാണ്. പക്ഷെ പലപ്പോഴും വിമർശനങ്ങളുടെ സൃഷ്ടിപരമായ തലം വിട്ട് ആക്ഷേപങ്ങളിലേക്കും അപഹാസങ്ങളിലേക്കും തെറിപ്രയോഗങ്ങളിലേക്കും പോയി പോകുക എന്നത് സമൂഹത്തിൽ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷത്തെ പിച്ചി ചിന്താനേ അത് കാരണമായി തീരുകയുള്ളൂ. അതുകൊണ്ട് ഒരർത്ഥത്തിലും വിമർശനങ്ങൾ അതിന്റെ പരിധികൾ വിട്ടുപോകരുത്, അഥവാ അതിന്റെ നന്മയുടെ തലങ്ങൾ വിട്ടുപോകരുത് എന്നാണ് സംസ്കൃത സമൂഹത്തിന്, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്, മുസ്ലിങ്ങൾക്ക് പൊതുസമൂഹത്തോട് പറയുവാനുള്ളത്. അല്ലാതെ വിമർശനങ്ങളെ ഭയപ്പെട്ടുകൊണ്ടോ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾക്കും ആരോപണങ്ങൾക്കും മുന്നിൽ തലയുയർത്തി നിൽക്കാനുള്ള ത്രാണിയില്ലാത്തത് കൊണ്ടോ അല്ല, അജയ്യമാണ് ഇതിന്റെ പ്രമാണങ്ങൾ. അതുകൊണ്ട് തന്നെ ആ പ്രമാണങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഈ രംഗത്തുള്ള സജീവത എന്നും നിലനിൽക്കും. പക്ഷേ പ്രമാണബദ്ധമായി ഇസ്ലാമിനെ വായിക്കാനുള്ള സന്മനസ്സുണ്ടാകണം. ലോകത്ത് ഏതൊരു മതത്തെയും നമ്മൾ വായിക്കേണ്ടതും പഠിക്കേണ്ടതും വിലയിരുത്തേണ്ടതും ഇനി വിമർശിക്കുകയാണെങ്കിൽ വരെ അവയുടെ ആധികാരിക ദാർശനിക പ്രമാണങ്ങളിൽ നിന്നാവണം. എങ്കിൽ മാത്രമേ ആ മതത്തെക്കുറിച്ച് കൃത്യവും വ്യക്തവും പൂർണ്ണവുമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കുകയുള്ളൂ. പക്ഷെ പലപ്പോഴും ഇന്ന് പൊതുസമൂഹം മതത്തെ വായിക്കുന്നത്, പഠിക്കുന്നത്, വിലയിരുത്തുന്നത് എന്തിനേറെ വിമർശിക്കുന്നത് വരെ കേവലം മഞ്ഞപത്രങ്ങളിൽ നിന്ന്, അതുമല്ലെങ്കിൽ യാതൊരു നിലവാരവും പുലർത്താത്ത കേവലം ചില പുസ്തക താളുകളിൽ നിന്ന്, അതുമല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമങ്ങൾ നൽകിയ തെറ്റായ വികലമായ വിശദീകരണങ്ങളുടെ വെളിച്ചത്തിലാണ് പലപ്പോഴും മതത്തെ ആളുകൾ വിലയിരുത്തുന്നതും മതത്തെ ആളുകൾ മനസ്സിലാക്കുന്നതും. പ്രമാണബദ്ധമായി അറിയുവാനുള്ള മനസ്സുണ്ടാകണം. ഇസ്ലാമിനെ അറിയേണ്ടതും പഠിക്കേണ്ടതും വിലയിരുത്തേണ്ടതും വിമർശിക്കേണ്ടതും കേവലം സെപ്റ്റംബർ 11 എന്ന പ്രശ്നത്തിൽ നിന്നോ അൽഖായിദ പോലുള്ള ഏതെങ്കിലും ഗറില്ല ഗ്രൂപ്പുകളിൽ നിന്നോ അതല്ലെങ്കിൽ ലോകത്തിന്റെ ഏതെങ്കിലും കോണുകളിൽ വികൃതമായ അതിക്രമത്തിന്റെ നടപടികൾ സ്വീകരിച്ച ഏതെങ്കിലും കൊച്ചു ഗറില്ല ഗ്രൂപ്പുകളിൽ നിന്നോ അല്ല, മറിച്ച് ഇസ്ലാമിന്റെ ആധികാരിക പ്രമാണമായ ഖുർആനിൽ നിന്നും ആ ഖുർആന്റെ വിശദീകരണമായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നും ഇസ്ലാമിനെ വായിക്കാൻ, ഇസ്ലാമിനെ പഠിക്കാൻ, ഇസ്ലാമിനെ കേൾക്കാൻ ഇനി വിമർശിക്കുകയാണെങ്കിൽ സൃഷ്ടിപരമായി വിമർശിക്കാനും ഇസ്ലാം സ്വാഗതം ചെയ്യുന്ന അത്തരം വിമർശനങ്ങളെ, അഭിമുഖീകരിക്കുന്നു അത്തരം വിമർശനങ്ങളെ എല്ലാ തലങ്ങളിലും. പക്ഷെ പലപ്പോഴും ആ ഒരു തലം വിട്ടുപോകുന്നു എന്നതാണ് ഒരു പരമയാഥാർത്ഥ്യം. അതുകൊണ്ട് ഇസ്ലാമിനെ അറിയാൻ കഴിയണം, ഇസ്ലാമിനെ മനസ്സിലാക്കാനുള്ള മനസ്സുണ്ടാകണം, ഏതൊരു മതത്തെയും അറിയാനുള്ള ശ്രമം ഉണ്ടാകണം. ഹിന്ദു മതത്തിന്റെ അതിന്റെ ആധികാരിക ദാർശനിക പ്രമാണങ്ങളിൽ നിന്നാണ് പഠിക്കേണ്ടത്. ചതുർവേദ സംഹിതകളിൽ നിന്നും, ഉപനിഷത്തുകളിൽ നിന്നും, ആരണ്യകങ്ങളിൽ നിന്നും, ഇതിഹാസങ്ങളിൽ നിന്നും ഹിന്ദു മതത്തെ, ഹിന്ദു ധർമ്മത്തെ വായിക്കട്ടെ. ക്രിസ്തു മതത്തെ, ബൈബിൾ, പഴയ പുതിയ നിയമ പുസ്തക സമാഹാരങ്ങളിൽ നിന്ന് വായിക്കട്ടെ, പഠിക്കട്ടെ. കമ്മ്യൂണിസത്തെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകളെ അതിന്റെ ആധികാരിക ദാർശനിക പ്രമാണങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ നിന്ന് വായിക്കട്ടെ. ഇതാണ് ഇങ്ങനെ പ്രമാണബദ്ധമായ ആധികാരിക ദാർശനിക പ്രമാണങ്ങളിൽ നിന്ന് വായിക്കാനും പഠിക്കാനുമുള്ള മനസ്സുണ്ടാകണമെന്നേ ഇസ്ലാം പറഞ്ഞുള്ളൂ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു വാദമുള്ളൂ.
പക്ഷേ ആ ഒരു തലം വിട്ടുപോയാൽ കേവല വൈകാരികതയുടെ തലങ്ങളിലേക്ക് അത് പോയിപ്പോകും. നന്മയുടെ സഭ്യതയുടെ അല്ലെങ്കിൽ മാന്യതയുടെ സകല സീമകളിൽ ലംഘിക്കപ്പെടാൻ അത് കാരണമായി തീരും. അതരുത്. അത് ഒരു സമൂഹത്തിന്റെ നാശത്തിന് കാരണമായി തീരും. സൃഷ്ടിപരമായ ചർച്ചകളോ സ്നേഹ സംവാദങ്ങളോ തുറന്ന ചർച്ചകളോ അവിടെ നടക്കില്ല. മറിച്ച് സ്നേഹ സംവാദങ്ങളും പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള ചർച്ചകളിൽ നിന്നും തെന്നിമാറിക്കൊണ്ട് ആയുധങ്ങളിലേക്ക് പോയി പോകാനുള്ളൊരു ഗതികേടുണ്ടാകുമെന്ന തിരിച്ചറിവ് സഹോദരങ്ങളെ ആ രംഗത്ത് നമുക്കുണ്ടാകേണ്ടതുണ്ട്. എങ്കിൽ പ്രമാണബദ്ധമായി ഏതൊരു മതത്തെയും നമ്മൾ വായിക്കേണ്ടതുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് അടിസ്ഥാനപരമായി പേരിൽ തന്നെ ശാന്തി സമാധാനം എന്ന അർത്ഥ താല്പര്യം ഉൾക്കൊള്ളുന്ന ഒരേ ഒരു മതം അത് ഇസ്ലാം മാത്രമാണ്. ലോകത്തുള്ള ഏത് മതത്തെയും നമുക്ക് വായിക്കാം. ലോകത്തുള്ള ഏത് മതത്തെയും പരിചയപ്പെടുത്തുന്ന മത ദാർശനിക പ്രമാണങ്ങളുടെ താളുകൾ മറിക്കാം. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മതത്തെ പരിചയപ്പെടുത്തുമോ അതിന്റെ അടിസ്ഥാനപരമായി പേരിൽ തന്നെ ശാന്തി സമാധാനം എന്ന അർത്ഥ താല്പര്യം ഉൾക്കൊള്ളുന്ന ഏത് മതമാണുള്ളത് ലോകത്ത്? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സിൽമ എന്ന അറബി പദധാതുവിൽ നിന്നാണ് ഇസ്ലാം നിഷ്പന്നമാകുന്നത്. സിൽമ എന്ന അറബി പദധാതുവിന്റെ അർത്ഥം ശാന്തി സമാധാനം എന്നാണ്. ചുരുക്കത്തിൽ എന്താണ് ഇസ്ലാം? ഏകനായ സത്താവിന് സ്വന്തത്തെ സമ്പൂർണമായും സമർപ്പിക്കുക വഴി കരഗതമാകുന്ന ശാന്തിയാണ് സമാധാനമാണ് ഇസ്ലാം. അഥവാ ഹിന്ദുവിനെ മുസ്ലിമിനെ ക്രിസ്ത്യാനിയെ മതമുള്ളവനെ മതമില്ലാത്തവനെ സൃഷ്ടിച്ച സൂര്യനെ ചന്ദ്രനെ പ്രഭചരിയുന്ന പരകോടി നക്ഷത്രങ്ങളെ അടക്കം പരമാണു മുതൽ സർവ്വതനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ സത്താവിനെ സ്വന്തത്തെ സമ്പൂർണമായും സമർപ്പിക്കുക വഴി കരഗതമാകുന്ന ശാന്തിയാണ് സമാധാനമാണ് ഇസ്ലാം. എങ്കിൽ ആരാണ് മുസ്ലിം? ഏകനായ സത്താവിന് സ്വന്തത്തെ സമ്പൂർണമായും സമർപ്പിക്കുന്നവനാരോ അവനെയാണ് വിശുദ്ധ ഖുർആൻ മുസ്ലിം എന്ന് പരിചയപ്പെടുത്തുന്നത്. പേരിൽ തന്നെ അടിസ്ഥാനപരമായി ശാന്തി സമാധാനം എന്ന അർത്ഥ താല്പര്യം ഉൾക്കൊള്ളുന്ന ലോകത്തെ ഒരേ ഒരു മതം ഇസ്ലാം. പരസ്പരം കണ്ടുമുട്ടിയാൽ ശാന്തിക്കും സമാധാനത്തിനും കാരുണ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കാൻ വിധിക്കപ്പെട്ടൊരു ജനത ലോകത്തൊരു മതസമൂഹമായി മുസ്ലിങ്ങളല്ലാതെ മറ്റാരാണുള്ളത്? ഏതൊരു മതവിഭാഗത്തിന്റെയും സമൂഹത്തിന്റെയും അഭിവാചങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നേർക്കുനേരെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നവർ മുസ്ലിങ്ങളല്ലേ? അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള എന്നതിന്റെ അർത്ഥ താല്പര്യം എന്ത്? ഏകനായ സത്താവിലുമുള്ള ശാന്തിയും സമാധാനവും കാരുണ്യവും നിങ്ങൾക്കുണ്ടാകട്ടെ. വാലൈക്കും അസ്സലാം. തിരിച്ചും ഏകനായ നാഥനിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും കാരുണ്യവും ഉണ്ടാകട്ടെ. ഇങ്ങനെ ശാന്തിക്കും സമാധാനത്തിനും കാരുണ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഇസ്ലാം കലാപത്തിന്റെ മതമാണോ അതോ കാരുണ്യത്തിന്റെ മതമാണോ? തീവ്രവാദത്തിന്റെ ആശയമാണോ അതോ സമാധാനത്തിന്റെ ശാന്തിയുടെ മന്ത്രമാണോ എന്ന് വായിക്കാനും അറിയുവാനുമുള്ള മനസ്സുണ്ടാകണമെന്നാണ് പൊതുസമൂഹത്തോട് മുസ്ലിങ്ങൾക്ക് പറയുവാനുള്ളത്, ഇസ്ലാമി പ്രസ്ഥാനത്തിന് പറയുവാനുള്ളത്. മാത്രമല്ല മുസ്ലിങ്ങളെപ്പോലെ നിരന്തരമായി ലോകത്ത് ശാന്തിയും സമാധാനവും നിലനിൽക്കണമെന്ന് ആത്മാർത്ഥമായി മനസ്സുമായി പ്രാർത്ഥിക്കുന്നവർ ആരാണുള്ളത്? മതപരമായി ഒരു ബാധ്യതയായി ഏറ്റെടുക്കപ്പെട്ടൊരു സമൂഹമല്ലേ മുസ്ലിങ്ങൾ? ദിനമഞ്ച് നേരത്തെ പ്രാർത്ഥനയിൽ നിന്ന് ഒരു മുസ്ലിമിന് വിരമിക്കണമെങ്കിൽ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള എന്ന് പ്രാർത്ഥിച്ചു തീരൂ. അതും കഴിഞ്ഞ് ഓരോ നിർബന്ധ നമസ്കാരത്തിന് ശേഷം ലോകത്തെ ലക്ഷക്കണക്കിന് മുസ്ലിം പള്ളികളിൽ പരകോടി മുസ്ലിങ്ങൾ മനസ്സു തുറന്നു പ്രാർത്ഥിക്കുന്നു. സത്താവേ നീയാണ് ശാന്തി, നിന്നിൽ നിന്നാണ് ശാന്തി, നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം, നീയാണ് രക്ഷ, നിന്നിൽ നിന്നാണ് രക്ഷ. ഇങ്ങനെ നിരന്തരമായി ശാന്തിക്കും സമാധാനത്തിനും രക്ഷക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന മുസ്ലിങ്ങൾ അവർ കലാപകാരികളാണോ അതോ കാരുണ്യത്തിന്റെ സന്ദേശവാഹകരാണോ? നേർക്കുനേരെ വായിക്കാനും മനസ്സിലാക്കാനുള്ള സന്മനസ്സുണ്ടാകണം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്തുകൊണ്ട് സമൂഹത്തിൽ എന്തൊരർത്ഥത്തിലുള്ള പ്രശ്നങ്ങളും ഭീതിതമായ അന്തരീക്ഷം ഉണ്ടാകുമ്പോഴും ഇസ്ലാമിനെ ആളുകൾ പ്രതി ചേർക്കുന്നു, ഇസ്ലാമിനെ ആളുകൾ പ്രതി കൂട്ടിലാക്കുന്നു? അതെ, ഇസ്ലാം സകലവിധ തിന്മകൾക്കും ചൂഷണങ്ങൾക്കും എതിരാണ്. അതുകൊണ്ട് തന്നെ ചൂഷകന്മാർക്ക്, ഇരുപ്പിന്റെ ശക്തികൾക്ക്, സത്യത്തിന്റെ ശത്രുക്കൾക്ക് ഇസ്ലാമിനെ സഹിച്ചു കൊള്ളണമെന്നില്ല, ദഹിച്ചു കൊള്ളണമെന്നില്ല. സ്വാഭാവികമായും തങ്ങളുടെ താല്പര്യങ്ങൾക്ക് ഇസ്ലാം തടസ്സം സൃഷ്ടിക്കുമ്പോൾ, തങ്ങളുടെ ചൂഷണ മനോഭാവങ്ങൾക്ക് ഇസ്ലാം എന്നും മാർഗതടസ്സം സൃഷ്ടിക്കുമ്പോൾ, തങ്ങളുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുന്ന രംഗത്ത് ശക്തമായ മതിൽക്കെട്ടുകൾ ഇസ്ലാം സ്ഥാപിക്കുമ്പോൾ എങ്ങനെയാണ് ചൂഷകന്മാർക്ക് ഇസ്ലാമിനെ സഹിക്കുക? എങ്ങനെയാണ് ഇരുട്ടിന്റെ ശക്തികൾക്ക് ഇസ്ലാമിനെ ദഹിക്കുക? എങ്ങനെയാണ് സത്യത്തിന്റെ ശത്രുക്കൾക്ക് ഇസ്ലാമിനെ ഉൾക്കൊള്ളാനാവുക? സ്വാഭാവികമായും അവരുടെ പ്രതികരണം ഉണ്ടാകും. ആ പ്രതികരണവും ആ ദേഷ്യവും കോപവും താപവുമാണ് മീഡിയകളിലൂടെ ഇസ്ലാമിക് ടെററിസം എന്ന രൂപത്തിൽ രൂപാന്തരപ്പെട്ടത് എന്ന തിരിച്ചറിവ് സഹോദരങ്ങൾ നമുക്കുണ്ടാകണം. ലോകത്ത് മനുഷ്യരുടെ സകലാർത്ഥത്തിലും ആരവ
ജനതയുടെ നാശത്തിന് കാരണമായി തീരാവുന്ന സകല തിന്മകൾക്കുമെതിരെ ശക്തമായ ബോധവൽക്കരണം നടത്തുന്നത് ഇസ്ലാമല്ലേ, ഖുർആനല്ലേ? മാനവരാശി എല്ലാ അർത്ഥത്തിലും നരകത്തിലേക്ക് വലിച്ചിഴക്കാൻ ഉതകുന്ന പിഴച്ച ചിന്തകളും ആശയങ്ങളും ലോകത്ത് ചർച്ച ചെയ്യപ്പെടുകയും ലോകത്ത് പെരുകിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ശുദ്ധേകദൈവ ആരാധന ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ച ഇസ്ലാമിനെ സ്വാഭാവികമായും സത്യത്തിന്റെ ശത്രുക്കൾക്ക് സഹിക്കില്ല, ദഹിക്കില്ല. ഖുർആൻ പറയുന്നു, ഇക്കാണുന്നതെല്ലാം സത്താവിന് സൃഷ്ടികളാണ്, ലോകത്ത് പരമാണ് മുതൽ പരകോടി സൃഷ്ടിവർഗങ്ങളല്ല, ഏകനായ സത്താവിന്റെ സൃഷ്ടികളാണ്. ആ ഏകനായ സത്താവല്ലാതെ വേറൊരു ശക്തി, വേറൊരു ദൈവം, വേറൊരു ശക്തി ലോകത്തെ എന്തെങ്കിലും മുന്നിൽ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഫഅറൂനി മാദാ ഖലഖ അല്ലദീന മിൻ ദൂനി, കാണിച്ചു തരാൻ ഖുർആന്റെ വെല്ലുവിളി, കാണിച്ചു തരുവിൻ. നിങ്ങൾ പടച്ചറമ്പല്ലാതെ ലോകത്തിന്റെ നാഥനല്ലാതെ ലോകത്തെ ഏതെങ്കിലും ശക്തി എന്തിനെങ്കിലും ഒന്ന് സൃഷ്ടിച്ചിട്ടുണ്ടോ? എത്രത്തോളം എന്നാൽ നിസ്സാരം ഈത്തപ്പഴത്തിന്റെ കുരുവിന്റെ പാടമോലും സൃഷ്ടിച്ചിട്ടുണ്ടോ എന്ന ഖുർആന്റെ വെല്ലുവിളി ഏറെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സത്താവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞതാണോ ഇസ്ലാം ചെയ്ത തെറ്റ്? സ്വാഭാവികമായും ദൈവത്തിന്റെ പേരിൽ മതദല്ലാളന്മാരും അതുമായി ബന്ധപ്പെട്ട് മതത്തിന്റെയും മതവിശ്വാസത്തിന്റെയും മതഗ്രന്ഥങ്ങളുടെയും പേരിൽ പരമാവധി മതവിശ്വാസികളെ ശാരീരികമായി, സാമ്പത്തികമായി, ലൈംഗികമായി വരെ ചൂഷണം ചെയ്യുന്ന ഇരുട്ടിന്റെ ശക്തികൾക്ക് എങ്ങനെയാണ് ശുദ്ധേകദൈവ ആരാധന ലോകത്തെ പഠിപ്പിക്കുക വഴി അതിന്റെ പേരിലുള്ള സകലവിധ ചൂഷണങ്ങളുടെയും അടിവേറക്കുന്ന ഇസ്ലാമിന്റെ ആശയങ്ങളെ ഉൾക്കൊള്ളാനാവുക? സഹിക്കുക, ദഹിക്കുക, രസിക്കുക. സഹിക്കില്ല അവർക്ക്, രസിക്കില്ല അവർക്ക്. ആ രസക്കേടാണ് പലപ്പോഴും വ്യത്യസ്ത തലങ്ങളിൽ പ്രകടമാകുന്നത്. വൈലാഹുക്കും ഇലാഹു വാഹിദുൻ ലാ ഇലാഹ ഇല്ലാഹു വറഹ്മാനു റഹീം, നിങ്ങളുടെ ആരാധ്യ ഏകനായ സത്താവ് മാത്രമാണ്, അവൻ പരമകാരുണ്യകളും കരുണാവാരിധിയുമാണെന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആന്റെ വരികൾ. കേവലം ക്രൂരനായ ഭീകര സ്വഭാവം നിലനിർത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ചോ ഒരു സത്താവിനെ കുറിച്ചോ അല്ല ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്, പരമകാരുണ്യകളും കരുണാവാരിധിയുമായ നാഥനെ കുറിച്ചാണ് ഇസ്ലാമിന്റെ വിശദീകരണം. ആർക്കും എന്തുമാത്രം അതിക്രമങ്ങളും പാപങ്ങളും സ്വന്തത്തോട് ചെയ്താലും ഏത് സമയവും സത്താവിലേക്ക് തിരിച്ചു വരാം. അതിനൊരു മധ്യാളന്റെ ആവശ്യമില്ല, ഒരു പുരോഹിതന്റെ ആവശ്യമില്ല, ഒരു കുംഭസാരത്തിന്റെ ആവശ്യമില്ല. ആരുടെയും മുന്നിൽ, സത്താവിന്റെ മുന്നിലല്ലാതെ മറ്റൊരു മതപുരോഹിതന്റെ മുന്നിലോ പുണ്യാത്മാവിന്റെ മുന്നിലോ കുംഭസരിക്കേണ്ടതില്ല, അവരുടെ മുന്നിൽ സാഷ്ടാംഗം നമിക്കേണ്ടതില്ല, അവരുടെ മുന്നിൽ തെറ്റുകൾ ഏറ്റു പറയേണ്ടതില്ല. മതപുരോഹിതന്മാരെ സത്താവിനേക്കാൾ സ്ഥാനവും മാനവും നൽകിയതാണ് വിശ്വാസ രംഗത്ത് പാളിച്ച എന്ന് പഠിപ്പിക്കുന്ന വചനം. അതുകൊണ്ട് പരമകാരുണ്യകനും കരുണാവാരിധിയുമായ നാഥനിലേക്ക് തിരിച്ചു വരാനാണ് വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം. അതുകൊണ്ടാണ് ഖുർആനിലെ ഒന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വചനം തുടങ്ങുന്നത് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യകനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ഖുർആനിലെ 55-ാമത്തെ അധ്യായത്തിന്റെ പേര് റഹ്മാൻ, പരമകാരുണ്യകൻ. ഖുർആനിലെ 40-ാം അധ്യായം സുത്ഗാഫിർ, ഏറെ പൊറുക്കുന്നവൻ. സത്താവിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നതാകട്ടെ അൽവദൂദ് അൽഗഫൂർ എന്ന, ഏറെ സ്നേഹിക്കുന്നവൻ, അങ്ങേയറ്റം സ്നേഹിക്കുന്നവൻ, വല്ലാതെ പൊറുത്തു കൊടുക്കുന്നവൻ എന്ന്. ആ പരമകാരുണ്യകനായ നാഥന്റെ സത്താവിന്റെ ആ സൃഷ്ടി മഹാത്മ്യത്തെ അല്ലാതെ മറ്റാരെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്, ആരാധിക്കേണ്ടത്, മാനിക്കേണ്ടത്? ലോകത്തിന്റെ ഏതു കോണുകളിലും അവന്റെ വിശാലമായ കാരുണ്യത്തെ നമ്മൾ അറിയണില്ലേ, കണ്ടറിയണില്ലേ, കേട്ടറിയണില്ലേ, സ്പർശിച്ചറിയണില്ലേ? സത്താവിന്റെ വിശാലമായ ഔദാര്യവും അവന്റെ കരുണയുടെ മാധുര്യവും ഓരോ നിമിഷവും നമ്മൾ ആസ്വദിക്കുന്നില്ലേ സഹോദരങ്ങളെ? ഒന്ന് നേരെ ഒന്ന് നിൽക്കാൻ പടച്ചുറപ്പിന്റെ കരുണ വേണ്ടേ? കർണപുടം എന്ന ശ്രവണേന്ദ്രിയം എന്ന സംവിധാനം അവൻ നമുക്ക് നൽകിയില്ലായിരുന്നുവെങ്കിൽ തന്റെ ശരീരത്തിന്റെ ബോഡിയുടെ ബാലൻസ് കീപ്പ് ചെയ്യാൻ നമുക്ക് കഴിയുമോ? അടിതെറ്റൂല്ലേ? നമ്മൾ ഒന്ന് നടക്കാനാവാതെ, ഒരു സ്റ്റെപ്പ് ഒന്ന് മുന്നോട്ട് വെക്കാനാവാതെ തളർന്ന് തകർന്ന് കാലിടറി വീഴുമായിരുന്നില്ലേ ഈ ചെവി എന്ന സംവിധാനം ഇല്ലായിരുന്നുവെങ്കിൽ? നമ്മുടെ നാവിൽ വായു ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആരോഗ്യ ഘടകാത്തനായ മനുഷ്യന്റെ വായയിൽ നാവിന്റെ ഭാഗങ്ങളിൽ 1.5 ലിറ്റർ മുതൽ 1.5 ലിറ്റർ വരെ സലൈവ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ സംസാരിക്കാൻ കഴിയുമായിരുന്നു നമുക്ക്? രുചി അറിയാൻ കഴിയുമായിരുന്നു നമുക്ക്? കയ്പും പുളിയും മധുരവും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മധുരങ്ങളെ, വ്യത്യസ്തങ്ങളായ ആസ്വാദ്യതകളെ ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയുമായിരുന്നു നമുക്ക്? ഇല്ലല്ലോ. എന്തിനേറെ വിയർപ്പ് കണങ്ങളില്ലായിരുന്നുവെങ്കിലുള്ള അവസ്ഥ എന്ത്? ആനക്ക് വിയർപ്പ് ഗ്രന്ഥികളില്ല, 3 സെന്റിമീറ്റർ കനണ്ട് ആനയുടെ തൊലിക്ക്. അതുകൊണ്ട് തന്നെ അതിന്റെ ശരീരത്തിന്റെ ഊഷ്മാവിനെ നിലനിർത്താൻ ആനക്ക് കഴിഞ്ഞെങ്കിൽ ആന ചരിഞ്ഞുകൊള്ളും,
അനച്ചരിയും അനച്ചത്വം അനച്ചു വീഴും. അതുകൊണ്ട് തന്നെ അതിന്റെ ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായി മാർഗദർശനം നൽകിയ സത്താവ് നല്ല കുളി കഴിഞ്ഞ് കുളത്തുനിന്നോ പുഴയിലോ പോയി കുളിച്ച് നല്ല ഫ്രഷായി വന്ന ആന പുഴയും മണലും പുഴിമണലെല്ലാം വാരി എന്റെ തലയിലൂടെ ശരീരത്തിലൂടെ വാരി വിതറുന്നത്? എന്ത് വിഡിത്തമാണ് ഈ ആന ചെയ്യണത്! കുളിച്ച് ഫ്രഷായതിനു ശേഷം ഉള്ള ചളിയും മണലക്കും മണ്ണക്കും വാരി മേലെ കൊണ്ടിടേ. എന്തിനാണ് ഈ ചെവി ഫുൾ ടൈം ആട്ടി കിടക്കൽ? കുറച്ചേ റെസ്റ്റ് കൊടുത്തുള്ളതിന്? അതിന്റെ ജീവന നിലനിൽപ്പിന് ആധാരമായ സംവിധാനമാണത്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ആനക്ക് വിയർപ്പിന്റെ ഗ്രന്ഥികൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ ശരീരോഷ്മാവിനെ നിലനിർത്താൻ ഉതകുന്ന സംവിധാനം അവന് നൽകിയവനാരോ? ആനയെ സംവിധാനിച്ചവനാരോ? കങ്കാരുവിന്റെ കുഞ്ഞ്, അമ്മ കങ്കാരു തന്റെ കുഞ്ഞിന് ജന്മം നൽകുമ്പോ കേവലം 1.2 അല്ലെങ്കിൽ 2.5 സെന്റിമീറ്ററോ മാത്രം നീളമുള്ള ഒരു രക്ത നിറമുള്ള കുഞ്ഞു കണ്ണുകളും കുഞ്ഞു കൈയും കാലുള്ള ഇത്തിരി പോന്ന കങ്കാരുവിന്റെ കുഞ്ഞ് തന്റെ കുഞ്ഞു പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ തന്റെ ജനനേന്ദ്രിയം മുതൽ തന്റെ വയറിന്റെ പ്രത്യേകമായി സംവിധാനിക്കപ്പെട്ട സെഞ്ചിയിലേക്ക് നാവുകൊണ്ട് മൃദുലമായ വഴി തയ്യാറാക്കി വെക്കുന്ന അമ്മ കങ്കാരു, ഈ കേവലം 2.5 സെന്റിമീറ്റർ കുഞ്ഞ് ആ അമ്മ കങ്കാരുവിന്റെ ഇളം പൈതൽ മാതാവ് നാവ് കൊണ്ട് വടിച്ചു വെച്ച ആ മൃദുലമായ വടിയിലൂടെ പറ്റിപ്പിടിച്ചു കഴിയുകയും മാതാവിന്റെ പുറത്ത് സംവിധാനിച്ചു വെച്ച മാതാവിന്റെ വയറിന്റെ ഭാഗത്ത് പ്രത്യേകമായി കങ്കാരുവിന്റെ ആ സെഞ്ചിയിലേക്ക് കടന്ന് അമ്മിഞ്ഞ വായിലിടുന്ന ആ കുഞ്ഞു കങ്കാരു, ഇത്തിരി പോന്ന ആ കുഞ്ഞു കങ്കാരു മാതാവിന്റെ ആ അമ്മിഞ്ഞ മുലക്കന്ന് വായിലിടേണ്ട താമസം അത് ടൈറ്റാവുന്നു. എത്ര ഉയരത്തിൽ കങ്കാരു ചാടിയാലും തന്റെ സെഞ്ചിയിൽ ചിതറി കുതറി പോകില്ല ആ കുഞ്ഞ്. അങ്ങനെ മാസങ്ങളോളമുള്ള അതിന്റെ അമ്മിഞ്ഞ കുടിച്ചുള്ള വളർച്ച അത്ഭുതകരമായി തന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അതിനും പുറമെ തന്റെ ബാഹ്യമായ സെഞ്ചിയിൽ വെച്ച് ഘട്ടം ഘട്ടമായി അതിനെ വളർത്തിയെടുക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയ പരമകാരുണ്യകനായ പടച്ചറബിന്റെ മുന്നിലല്ലാതെ ആരുടെ മുന്നിലാണ് നമ്മൾ സുജൂദ് ചെയ്യേണ്ടത്? ആരുടെ മുന്നിലാണ് നമ്മൾ സ്വന്തത്തെ സമർപ്പിക്കേണ്ടത്? കാര്യനെമ്പിനേക്കാൾ ബലമുള്ള കൽപ്പുള്ള മരത്തിൽ മൂർച്ചയുള്ള തന്റെ കൊക്ക് ഉപയോഗിച്ച് മണിക്കൂറുകളോളം കൊത്തി തനിക്കുള്ള വീട് ദ്വാരം നിർമ്മിക്കുന്ന മരം കൊത്തിയെ കണ്ടില്ലേ? നിരന്തരമായി കാര്യനെമ്പിനേക്കാൾ ബലമുള്ള മരത്തിൽ ആഞ്ഞു കൊത്തിയാൽ അതിന്റെ ജീവന് തന്നെ അപകടം വന്നേക്കുമോ? ഇല്ല. അത്ഭുതകരമായ സംവിധാനം. മരം കൊത്തിയുടെ കൊക്കിനും അതിന്റെ തലയൊട്ടിക്കും ഇടയിൽ പ്രത്യേകതരം പേശികൾ കൊണ്ട് ആ പേശികളെ ഒരു ഷോക്ക് ായി സംവിധാനിച്ച സത്താവിന്റെ സംവിധാനം മണിക്കൂറുകൾ കൊത്തിയാലും അതിന്റെ തലയൊട്ടിക്ക് ക്ഷതം സംഭവിക്കാതെ അതിന്റെ കൊക്കിന് ക്ഷതം സംഭവിക്കാതെ അതിന്റെ ജീവന്റെ നിലനിൽപ്പിന് ഉതകുന്ന രീതിയിൽ തന്റെ സംരക്ഷണത്തിന് ഉതകുന്ന ദ്വാരമുണ്ടാക്കാൻ കൂട് നിർമ്മിക്കുവാനുള്ള സവിശേഷമായ സൗകര്യങ്ങളും ചുറ്റുപാടുകളും മരം കൊത്തിക്കൊരുക്കിയ പരമകാരുണ്യകനായ അർഹമുർ റഹീമായ നാഥന്റെ മുന്നിലല്ലാതെ ആരുടെ മുന്നിലാണ് സ്വന്തത്തെ നമ്മൾ സമർപ്പിക്കേണ്ടത്? ഇങ്ങനെ പരമകാരുണ്യകനും കരുണാവാരിതീയമായ സത്താവ് മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുന്ന ഇളം പൈതലുകൾ എന്തേ ആ കുട്ടികൾ കയ്യ് മുറുകെ പിടിച്ച് കണ്ണടച്ച് കരയുന്നു? ചോര പൈതലുകൾ എന്തേ കണ്ണടച്ച് കരയാനുള്ള കാരണം? ആധുനിക വൈദ്യശാസ്ത്ര രംഗത്തെ ആ രംഗത്തുള്ള ബുദ്ധിജീവികളുടെ പഠനം, നിരന്തരമായി കുട്ടി കരഞ്ഞാൽ കുട്ടിയുടെ തൊണ്ട വരണ്ടുപോകും. പിന്നെയും അരണ്ട തൊണ്ടയുമായി കരയാൻ പരിശ്രമിച്ചാൽ പിന്നെയും ഈ രംഗത്ത് കൂടുതൽ സ്ട്രെയിൻ ചെയ്താൽ കുട്ടിയുടെ ഇളം ടോൺസിൽ പൊട്ടി ചോര പുറത്തു വരും. ഒരു പാമ്പ് കടിച്ചാൽ, ഒന്ന് ഉറുമ്പ് കടിച്ചാൽ, തന്റെ തല തൊട്ടിലിൽ ആടുമ്പോ ചുമലിലൊന്ന് അടിച്ചാൽ, തനിക്കൊന്ന് ദാഹിക്കുന്നു എന്ന് അറിയിക്കണമെങ്കിൽ, വിശക്കുന്നു എന്ന് മാതാവിനെ അറിയിക്കണമെങ്കിൽ കരഞ്ഞുകൊണ്ടല്ലാതെ ആ പിഞ്ചോമര പെയ്തൽ എങ്ങനെ അറിയിക്കാനാണ്? തന്റെ ശരീരത്തിൽ പാമ്പ് കടിച്ചു മാതാവാണെങ്കിൽ നല്ല ഉറക്കം, കുറെ നേരം കരഞ്ഞു തൊണ്ട വരണ്ടുപോയി, പിന്നെയും വരാൻ കരയാൻ പരിശ്രമിച്ചു തൊണ്ട പൊട്ടി ശരീരത്തിൽ വിഷം കയറി ചോര തർജിച്ച് പടഞ്ഞു മരിക്കേണ്ട ഗതികേട് ഇളം പൈതലുകൾക്ക് വരാതെ. അത്ഭുതകരമായ സത്താവിന്റെ സംവിധാനം. ഇളം പൈതലുകൾ കരയുമ്പോ കണ്ണടച്ച് കരയണമെന്ന സംവിധാനം. അങ്ങനെ കണ്ണടച്ച് കരയുമ്പോ ഇളം പൈതലുകളുടെ കണ്ണുനീർ തുള്ളികൾ കണ്ണിന്റെ പീളക്കുടിയിലൂടെ ഊർന്നിറങ്ങി അത് തൊണ്ടയെ നനപ്പിക്കുമെന്നും തുടർന്നും കരയാൻ കുട്ടിക്കത് സഹായകമാകുമെന്നും ആധുനിക വൈദ്യശാസ്ത്ര രംഗത്തെ ഗവേഷണ പ്രബന്ധങ്ങൾ. സുബ്ഹാനല്ലാഹ്. ഇത്രമാത്രം അത്ഭുതകരമായ വിധം മനുഷ്യന്റെ കണ്ണീരിനെയും ഇളം പൈതലുകളുടെ കരച്ചിലിനെയും സംവിധാനിച്ച പരമകാരുണ്യകന്റെ മുന്നിലല്ലാതെ മറ്റാരുടെ മുന്നിലാണ് നമ്മൾ സ്വന്തത്തെ സമർപ്പിക്കുന്നത്? അവനെയല്ലാതെ മറ്റാരെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്? സഹോദരങ്ങളെ, നാം പറഞ്ഞു വന്നത് പരമകാരുണ്യകനും കരുണാവാരുതിയുമായ സ്രഷ്ടാവിനെയല്ലാതെ മറ്റാരെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്? ഈ പരമകാരുണ്യകനായ നാഥനെ പരിചയപ്പെടുത്തുന്നു ഇസ്ലാം.
ആ പരമകാരുണ്യകനായ ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും മതഗ്രന്ഥങ്ങളുടെയും മതവിശ്വാസത്തിൻ്റെയും പേരിൽ മതവിശ്വാസികളെ മനുഷ്യരെ പരമാവധി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സകലവിധ ചൂഷണങ്ങൾക്കുമെതിരെ ശക്തമായ പ്രതിരോധ വലയം സൃഷ്ടിക്കുന്നു ഇസ്ലാം. സ്വാഭാവികമായും തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മതവിശ്വാസികളെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് ഇസ്ലാമിന്റെ ആ രംഗത്തുള്ള നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ, സക്താവിനെ പരിചയപ്പെടുത്തുന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ സഹിച്ചുകൊള്ളണമെന്നില്ല, ദഹിച്ചുകൊള്ളണമെന്നില്ല. അവർ ഇസ്ലാമിനെതിരെ തിരിയും, അവർ ഇസ്ലാമിന്റെ സമൂഹ മധ്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് തിരികൊളുത്തും. അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധരിപ്പിക്കലുകൾക്ക് പിന്നിലുള്ള ഒരടിസ്ഥാന കാരണമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ട്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സകലവിധ അർത്ഥത്തിലുള്ള ലഹരി വസ്തുക്കൾക്കുമെതിരെ ശക്തമായ ബോധവൽക്കരണം നടത്തുന്ന ഒരു ഗ്രന്ഥം, ലോകത്ത് മദ്യം നിഷിദ്ധമാണ് എന്ന് നേർക്കുനേരെ തുറഞ്ഞു പറഞ്ഞ ഒരു ഗ്രന്ഥം ഖുർആനല്ലാതെ മറ്റേതാണുള്ളത്? നേർക്കുനേരെ വിരുദ്ധമാണ് എന്ന് പഠിപ്പിക്കുകയും അതിന് വിരുദ്ധമായ ഒരു അർത്ഥത്തിന് മദ്യത്തെ അനുകൂലിക്കുന്ന ഒരു വഴിയും വിശുദ്ധ ഖുർആൻ നമുക്ക് വായിക്കാനാവില്ല. انما الخمر والميسر والانساب والازلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون മദ്യമാകട്ടെ ചൂതാട്ടമാകട്ടെ ലോട്ടറിയാകട്ടെ ഏതർത്ഥത്തിലുള്ള ലോട്ടറിയുടെ വ്യത്യസ്ത മുഖങ്ങളാകട്ടെ പ്രശ്നം വെച്ച് നോക്കലാകട്ടെ പ്രതിഷ്ഠ വെച്ച് നോക്കലാകട്ടെ പൈശാചികമാണത്. മനുഷ്യ മനസ്സിനെയും മസ്തിഷ്കത്തെയും തളർത്തിക്കടത്തും അത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ മെനയുന്ന ചൂഷകന്മാർക്ക് സാമ്രാജ്യത്വ ശക്തികളുടെ ലക്ഷ്യം മനുഷ്യ മനസ്സുകളെയും മസ്തിഷ്കത്തെയും മയക്കിക്കിടത്തണം. എങ്കിലേ തങ്ങളുടെ സ്വാർത്ഥ മോഹത്തിന്റെ കൊട്ടാരങ്ങളെ വളർത്തിയെടുക്കാൻ അവർക്ക് കഴിയുകയുള്ളൂ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ രംഗത്തുള്ള സകല തോന്നിവാസങ്ങൾക്കുമെതിരെ ശക്തമായ ബോധവൽക്കരണം നടത്തുന്ന, ശക്തമായ പ്രതിരോധ വലയം സൃഷ്ടിക്കുന്ന, ശക്തമായ ബോധവൽക്കരണം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ മദ്യത്തിനെതിരെയുള്ള നടപടിക്രമങ്ങൾ ഇപ്പറയുന്ന ആളുകൾക്ക് സഹിച്ചുകൊള്ളണമെന്നില്ല. ടൺകണക്കിന് മദ്യം ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങളിൽ ഒഴുക്കുകയും അതിന്റെ ഭാഗമെന്നോണം കൊള്ളലാഭം വാരിക്കൂട്ടുകയും അതേ കൊള്ളലാഭം കൊണ്ട് തങ്ങളുടെ ആമാശയും കീശയും വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിംഗ് തന്ത്രങ്ങളുടെ വിവിധ മുഖങ്ങളെ പരീക്ഷിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് സഹിക്കുക ഇസ്ലാമിനെ? കണ്ണും പൊണ്ണുമില്ലാത്ത ഒരു കച്ചവട രംഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഏത് കച്ചവട സമ്രാട്ടിനാണ് കഴിയുക? ഏത് സാമ്രാജ്യത്തെ കുത്തകകൾക്കാണ് കഴിയുക? ഏത് മാർക്കറ്റിംഗ് തന്ത്രമാണ് കള്ളിനെയും പെണ്ണിനെയും മാറ്റിവെച്ചിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രം? ഇപ്പറയുന്ന പൊണ്ണും കണ്ണും ഉപയോഗിച്ചുകൊണ്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രത്തിന്റെ അടിവേരി പിന്തറിയുന്നു ഇസ്ലാം. സഹിക്കുമോ ഈ പറയുന്ന ആളുകൾക്ക് ഇസ്ലാമിനെ? ദഹിക്കുമോ ഇസ്ലാമിനെ? ഉൾക്കൊള്ളാനാകുമോ ഇസ്ലാമിനെ? സ്വാഭാവികമായും ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മൂർച്ചയേറിയ ആയുധമായ മീഡിയയെ ഇസ്ലാമിന്റെ മുന്നിലേക്ക് തിരിച്ചു വച്ചു, ഇസ്ലാമിന്റെ മുന്നിൽ അതിവിദഗ്ധമായി തിരിച്ചു വച്ചു. നോം ചോംസ്കിയെ പോലുള്ള മാധ്യമ രംഗത്തെ മാസ്റ്റർ ബ്രെയിനുകളുടെ പ്രതികരണം ഒരു ആറ്റോമിക് ബോംബ് ഉപയോഗിച്ച് സമൂഹത്തെ വേരോടെ പിഴുതെറിയ. എന്നാൽ ഒരു മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹം, ഏതൊരു സമൂഹത്തിനെതിരെയാണ് നമ്മൾ മീഡിയ ഉപയോഗിക്കുന്നത്, ആ മീഡിയ ചെയ്യുന്ന പണി അവരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ അവരുടെ തന്നെ ശത്രുക്കളാക്കി മാറ്റിയെടുക്കുന്ന എന്ന രംഗത്തുള്ള വളരെ മൂർച്ചയേറിയ ആയുധമാണ് മീഡിയ ഉണ്ടാക്കുക. അത്രമാത്രം സ്വാധീനം, അത്രമാത്രം സംഹാരശേഷി. തങ്ങളെ തന്നെ തങ്ങളുടെ ശത്രുവാക്കുന്ന രംഗത്ത് മീഡിയയെ പോലുള്ള മൂർച്ചയേറിയ ആയുധം മറ്റൊന്നുമില്ല എന്ന് ആ രംഗത്തുള്ള മാധ്യമ രംഗത്തെ ബുദ്ധിജീവികളുടെ വിശദീകരണം. ആ മീഡിയയാണ് ഇസ്ലാമിനെതിരെ തിരിച്ചുവിട്ട് ഇസ്ലാമിക് ടെററിസം, ഇസ്ലാം ഭീകരതയാണ്, ഇസ്ലാം തീവ്രവാദമാണെന്നുള്ള കുപ്രചരണത്തിന്റെ പിന്നിൽ നാം മനസ്സിലാക്കണം. ഇതേപോലെ എന്തല്ല അടുക്കരുത് നിങ്ങൾ വ്യഭിചാരത്തിലേക്ക്. വ്യഭിചാരം ഉണ്ടാകാവുന്ന സകല സാധ്യതകളിലും സാഹചര്യങ്ങളിലും മാറി നിൽക്കണമെന്ന് പഠിപ്പിച്ച ഒരു മതം. ആണാകട്ടെ പെണ്ണാകട്ടെ മാന്യമായ വേഷവിധാനം സ്വീകരിക്കണമെന്ന് പഠിപ്പിച്ച മതം. പെണ്ണിന്റെ സൗന്ദര്യത്തെ കച്ചവട ചരക്കാക്കുന്ന അവളുടെ മാനവും മാംസവും വിൽപ്പന ചരക്കാക്കാനുള്ള കുബുദ്ധിയും കുതന്ത്രങ്ങളും ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഇസ്ലാമിന്റെ പർദ്ദയെ സഹിക്കുക, ദഹിക്കുക? മാത്രമല്ല, ഒരു പുരുഷന്റെ കൂടെ, പ്രത്യേകിച്ച് ഒരു സ്ത്രീ യാത്ര ചെയ്യുമ്പോ മഹറമായ ഒരു പുരുഷൻ കൂടെ ഉണ്ടാകണമെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം. ഒന്നല്ലെങ്കിൽ വാപ്പ, അതല്ലെങ്കിൽ സഹോദരൻ, അല്ലെങ്കിൽ മകൻ, ഇങ്ങനെയുള്ളവർ കൂടെ ഉണ്ടാകണമെന്ന് പഠിപ്പിക്കുന്ന മതം.
അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക ഒരു പ്രദേശത്ത് ഒരാണും പെണ്ണും അന്യ സ്ത്രീയും പുരുഷനും ഒറ്റക്കാകൃതി എന്ന് പഠിപ്പിക്കുന്ന മതം ഇങ്ങനെ വ്യഭിചാരത്തിലെ സാധ്യതകളിലെ സാഹചര്യത്തിലെല്ലാം തന്നെ തടയിട്ട ആ രംഗത്തെ പെണ്ണിന്റെ മാനത്തിനും മാംസത്തിനും പവിത്രത കൽപ്പിച്ച അവൾ സംരക്ഷിക്കപ്പെടേണ്ടവളാണ്. കഴുക കണ്ണുള്ള കാമരാക്ഷസന്മാരാൽ വികൃതമാക്കപ്പെടേണ്ടതില്ല പെണ്ണെന്ന മഹിതമായ അസ്തിത്വമെന്ന് ലോകത്തെ പഠിപ്പിച്ച ഇസ്ലാമിന്റെ ആ രംഗത്തെ നിയമങ്ങൾ പെണ്ണിനെ ചൂഷണം ചെയ്യുന്ന ചൂഷണ മനോഭാവം വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് എങ്ങനെ സഹിക്കും, എങ്ങനെ ദഹിക്കും, എങ്ങനെ രസിക്കും? അവർ തിരിയുന്നു ഇസ്ലാമിനെതിരെ, കുപ്രചരണങ്ങൾക്ക് അവർ തിരികൊളുത്തു എന്നത് സത്യം. ഇങ്ങനെ ഏതേത് തലങ്ങൾ എടുത്തു നോക്കിയാലും സകലവിധ തിന്മകൾക്കും എതിരെ നിന്നു ഇസ്ലാം, സകലവിധ നന്മകൾക്കും മുന്നിൽ മാതൃക കാണിച്ചു ഇസ്ലാം, സകലവിധ ചൂഷണങ്ങൾക്കും എതിരെ ശക്തമായ വേലിക്കെട്ടുകൾ സ്ഥാപിച്ചു ഇസ്ലാം. ഇതാണ് ഇസ്ലാം ചെയ്ത തെറ്റ്, ഇതാണ് ഇസ്ലാം ചെയ്ത തെറ്റ്. അതുകൊണ്ട് തന്നെ നിലനിൽപ്പിന് വേണ്ടി സ്വാർത്ഥമതികൾ ഇരിക്കുന്ന ശക്തികൾ സത്യത്തിന്റെ ശത്രുക്കൾ ഇസ്ലാമിൽ തിരിയുന്നു, ഇസ്ലാമിലെ സമൂഹ മധ്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നു, കരിവാരത്തേക്കാളെ ശ്രമങ്ങൾ നടത്തുന്നു. ആ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയ ഇസ്ലാം എന്ന മഹിതമായ ആശയത്തിന്റെ ആദർശത്തിന്റെ അവസാനത്തെ പ്രചാരകനും പ്രവാചകനുമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്തിനേറെ ബികോം സെക്കൻഡ് ഇയർ, ബികോം സെക്കൻഡ് സെമസ്റ്റർ നടങ്ങുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലടക്കം റസൂലുള്ളാഹിലേക്ക് എത്തിക്കൊണ്ടും കേവലം യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത അഡ്രസ് ഇല്ലാത്ത പുസ്തകങ്ങളിലൂടെ ആ മഹാനായ പ്രവാചകന്റെ ശ്രേഷ്ഠ ജീവിതത്തെ വികലമാക്കിക്കൊണ്ടുള്ള പുസ്തകങ്ങളും നമുക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. എന്തുകൊണ്ട്? ഇതിന്റെ എല്ലാം പിന്നിലുള്ള അടിസ്ഥാന കാരണങ്ങൾ അറിയുവാനുള്ള മനസ്സുണ്ടാകണം സഹോദരങ്ങളെ. ഇവിടെ ലോകത്ത് ഏതൊരു അതിക്രമങ്ങൾ നടന്നാലും ഇസ്ലാമിന്റെ പേരിലും മുസ്ലിങ്ങളെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് സത്യം? ലോകം കണ്ട സകല തോന്നിവാസങ്ങൾക്കും കാരണം ഇസ്ലാമാണോ? ലോകം കണ്ട സകല ഭീകര താണ്ഡവങ്ങൾക്ക് തിരികൊളുത്തിയത് മുസ്ലിങ്ങളാണോ? ആണോ? ലോക ചരിത്രത്തിന് താളുകൾ മറിക്കാനുള്ള സന്മനസ്സുണ്ടാകണമെന്നാണ് ഏവരോടും നമുക്ക് പറയാനുള്ളത്. ലോകത്തെ ലക്ഷക്കണക്കിന് മനുഷ്യർ അറുകൊല ചെയ്ത ഫസ്റ്റ് വേൾഡ് വാറിന് തിരികൊളുത്തിയത് ഇസ്ലാം മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനാണോ? ആണോ സഹോദരങ്ങളെ? ഒന്നാം ലോക മഹായുദ്ധത്തിന് എത്ര എത്ര ഇരട്ടി മനുഷ്യരാണ് നിഷ്കരണം കൊല്ലപ്പെട്ടത് സെക്കൻഡ് വേൾഡ് വാറിൽ? ഔദ്യോഗികമായ കണക്ക് തന്നെ അതിന്റെ ആറോ ഏഴോ ഇരട്ടി വരുന്നതാണ്. അനൌദ്യോഗികം വേറെ. ഇത്രയധികം മനുഷ്യർ ക്രൂരമായി കൊല്ലപ്പെട്ട സെക്കൻഡ് വേൾഡ് വാർ തിരികൊളുത്തിയത് ഏതെങ്കിലും ഒരു അറബി രാഷ്ട്രമാണോ? ഏതെങ്കിലും മുസ്ലിമാണോ? ഖുർആനും മുഹമ്മദ് നബിയുമാണോ? ഇസ്ലാമാണോ? അല്ലല്ലോ. റഷ്യൻ വിപ്ലവത്തിന്റെ ഭാഗമെന്നാണ് സ്വകാര്യസ്വത്തിന് വേരോടെ പിഴ്ന്നെറിഞ്ഞാൽ മാത്രമേ സമത്വ സുന്ദരമായ ഒരു സ്വർഗലോകം പടക്കാൻ കഴിയുകയുള്ളൂ എന്ന് 1514 സർ തോമസ് മൂർ അടക്കിയ ഉട്ടോപ്യ എന്ന ആശയത്തിന്റെ പിന്തുടർച്ചയെന്നോണം ലോകത്തിന് പരിചയപ്പെടുത്തപ്പെട്ട ആശയം. ആ ആശയത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി ഉക്രൈനിൽ 2 കോടിയിലധികം വരുന്ന കർഷകരെ പട്ടിണിക്കിട്ട് കൊന്ന സാഹചര്യം, അതിനുവേണ്ടിയുള്ള രക്തരൂക്ഷിത വിപ്ലവങ്ങൾ, ഇതിനെല്ലാം തിരികൊളുത്തിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ആണോ സഹോദരങ്ങളെ? ഫ്രഞ്ച് വിപ്ലവത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കുവാനുള്ള പ്രചോദനം നൽകിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ആണോ? അസമിലെ ഉൾഫാത്തീവ്രവാദികളുടെ കയ്യിൽ AK-47 കൊടുത്ത് വക്കളാവടി എന്ന് പറഞ്ഞത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ആണോ സഹോദരങ്ങളെ? പഞ്ചാബിലെ താലിസ്ഥാൻവാദികളുടെ മനസ്സുകളിൽ ഞങ്ങൾക്കുള്ള പഞ്ചാബ് ഞങ്ങളുടേത് എന്ന ചിന്തയും അവരുടെ കയ്യിൽ ബോംബും കൊടുത്തത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ആണോ സഹോദരങ്ങളെ? LTT പ്രഭാകർ നേതൃത്വത്തിലുള്ള പുലികളെ സൂയിസൈഡ് ബോംബുകളായി തെരുവിലിറക്കി വിട്ടത് അതിന് പ്രചോദനം നൽകിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ആണോ സഹോദരങ്ങളെ? വിയറ്റ്നാമിൽ ലക്ഷക്കണക്കിന് നിരപരാധികളെ കൊന്നൊടിച്ച് അവരുടെ നെഞ്ചത്ത് സംഹാര നാടകമാടാൻ പ്രചോദനം നൽകിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ആണോ സഹോദരങ്ങളെ? ലോകം ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഭീകരത അത് നക്സൽ ടെററിസമാണ്, ചുവന്ന ഭീകരതയാണ്, ചുവപ്പ് ഭീകരതയാണെന്ന് ഇന്ത്യൻ ആഭ്യന്തരമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും പ്രതികരിച്ച് ആഴ്ചകൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ നക്സൽ ഭീകരതയ്ക്ക് തിരികൊളുത്തിയത് ഇസ്ലാമും മുസ്ലിങ്ങളും മുഹമ്മദ് നബിയും ഖുർആനുമാണോ? ആണോ സഹോദരങ്ങളെ? അല്ല. എന്നിട്ടുമെന്തേ? അതേസമയം മുസ്ലിം നാമധാരികളായി ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന തോന്നിവാസത്തെ ന്യായീകരിക്കുക എന്ന ഗതികേട് ഈ പ്രസ്ഥാനത്തിനില്ല, ഈ ഉള്ളവനുമില്ല, മുജാഹിദുകൾക്കില്ല, ഇസ്ലാമി പ്രസ്ഥാനത്തിനില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലോകത്ത് ഏതെങ്കിലും മുസ്ലിം നാമധാരി ചെയ്ത തോന്നിവാസങ്ങളെയും അതിക്രമങ്ങളെയും ന്യായീകരിക്കേണ്ട ഗതികേട് മുസ്ലിങ്ങൾക്കില്ല, ഇസ്ലാമിനില്ല. കുറ്റക്കാരെ ശിക്ഷിക്കണം എന്നിടത്താണ് എന്നും മുസ്ലിങ്ങളുള്ളത്, എന്നും മുസ്ലിങ്ങളുള്ളത്. നാടിന്റെ സമൂഹത്തിന് നന്മക്കു വേണ്ടി മാത്രമേ എന്നും മുസ്ലിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളൂ, പ്രാർത്ഥിച്ചിട്ടുള്ളൂ, ഇന്നും പ്രവർത്തിക്കുന്നുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഹിന്ദു നാമധാരി ചെയ്ത അതിക്രമത്തിന്റെ പേരിൽ ലോകത്തുള്ള സകല ഹിന്ദുക്കളും ഫാസിസ്റ്റുകളാണെന്ന് പറയാൻ കഴിയോ?
ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിക്ക് വേണ്ടി വാളെടുക്കുന്ന AK-47 എടുക്കുന്ന തനി ക്രൈസ്തവ ഫണ്ടമെന്റലിസ്റ്റുകളുടെ ടെററിസ്റ്റുകളുടെ പ്രവർത്തനത്തിന്റെ വെളിച്ചത്തിൽ ലോകത്തുള്ള സകല ക്രിസ്ത്യാനികളും ഫാസിസ്റ്റുകളും ടെററിസ്റ്റുകളാണെന്ന് പറയാൻ മുദ്ര കുത്താൻ നമുക്കാവുമോ? അതേപോലെ ഏതെങ്കിലും ഒരു September 11 ഏതെങ്കിലും ചില ഗറില്ല ഗ്രൂപ്പുകളെ ചെയ്ത അതിക്രമത്തിന്റെ കാരണത്താൽ ലോകത്തിലെ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും പ്രതിക്കൂട്ടിലാക്കുക എന്നത് നീതിയോടുള്ള സത്യത്തോടുള്ള കടന്നുകയറ്റമാണ്. ഇതാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന് പറയാനുള്ളത്, ഇതാണ് മുസ്ലിങ്ങൾക്ക് പറയാനുള്ളത്. സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് മുസ്ലിങ്ങൾ. എല്ലാ അർത്ഥത്തിലുള്ള ശാന്തിയും സമാധാനം ഇഹത്തിലും പരത്തിലും വേണം, സർവോപരി മോക്ഷം വേണം. ആ മോക്ഷം നേടിയെടുക്കണമെങ്കിൽ പരമകാരുണ്യകനായ സത്താവിനെ മാത്രം ആരാധിക്കണം. ഇതാണ് ഇസ്ലാം പറയുന്നത്. ഏതെങ്കിലും ഒരു ഗോത്രത്തിന്റെ കുലദൈവത്തെ ആരാധിക്കാൻ ഖുർആൻ പറഞ്ഞില്ലല്ലോ. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പ്രത്യേക ദൈവത്തെ ആരാധിക്കാൻ ഖുർആൻ ആഹ്വാനം ചെയ്തില്ലല്ലോ. ഖുർആൻ പറഞ്ഞത് ഇത്ര മാത്രം, യാ യുഹന്നാസ് ഉബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും അല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ ജനങ്ങളെ, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച നിങ്ങളുടെ സത്താവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുവിൻ. ഇതാണ് ധർമ്മനിഷ്ഠയിൽ അധിഷ്ഠിതമായ ജീവിതം പരിവർത്തിപ്പിക്കാനുള്ള മാർഗം. ഇതൊന്നു മാത്രം, ഈ സത്താവിനെ ആരാധിക്കാനാണ് ഇസ്ലാം പറഞ്ഞത്. സത്താവിനെ മാത്രം ആരാധിക്കണമെന്ന ആശയത്തിലേക്കും ഭീഷണത്തിലേക്കുമല്ലേ പലപ്പോഴും ഹൈന്ദവ ദാർശനിക ക്രൈസ്തവ ദാർശനിക പ്രമാണങ്ങൾ വിരൽ ചൂണ്ടുന്നത്, അല്ലേ? ദൈവത്തെ വിളിച്ചുകൊണ്ടല്ലേ പ്രാർത്ഥന ഏകനായ നാഥനോട്, പ്രത്യേകിച്ച് മഹാനിർവാണ സ്തോത്രത്തിലെ വരികൾ, ത്വമേകം ശരണ്യം ത്വമേകം വരേണ്യം ത്വമേകം ജഗത്കാരണം വിശ്വരൂപം, സമസ്ത ജഗത്തെയും പരിപാലിക്കുന്ന സട്ടാവ് ഏകനെന്ന് പരിചയപ്പെടുത്തുന്ന മഹാനിർമ്മാണ സ്തോത്രം. ഏകനായ സത്താവിന്റെ മുന്നിൽ മാത്രമേ നമസ്കരിക്കാവൂ എന്ന് പഠിപ്പിക്കുന്ന യേശുവിന്റെ സാരോപദേശം. മത്തായിയുടെ സുവിശേഷം 4:10 വചനത്തിൽ നമ്മൾ വായിക്കുന്നു, സാത്താനോട് പോലും യേശുവിന്റെ ഉപദേശം, സാത്താനെ പോ, നീ നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ, സത്താവിന്റെ മുന്നിൽ മാത്രമേ സുജൂദ് ചെയ്യാവൂ, നമസ്കരിക്കാവൂ, സാത്താനെ നമിക്കാവൂ എന്ന് പഠിപ്പിക്കുന്ന മഹാനായ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. ഏകനായ സത്താവിന്റെ മുന്നിലാണ് സ്വന്തം സമർപ്പിക്കേണ്ടത്, നെഞ്ചത്ത് തക്ബീർ കെട്ടി അവനെ മാത്രമേ ആരാധിക്കൂ എന്ന് പ്രഖ്യാപിക്കാനാണ് മുസ്ലിം ഉമ്മയോട് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, ഇബാദത്ത് ഇസ്തിഗാസ അത് റബ്ബിനോട് മാത്രം, റബ്ബിനോട് മാത്രം. മറ്റൊരു വിധ ശക്തിയോടോ മറ്റൊരു വിധ പുണ്യാത്മാക്കളോടോ മഹത്തുക്കളോടോ ഔലിയാക്കളോടോ അമ്പിയാക്കളോടോ അരുത്, അത് സത്താവിന് മാത്രം, പടച്ച റബ്ബിന് മാത്രം അവകാശപ്പെട്ടത്. ആ അവകാശത്തെ തള്ളിക്കളയരുത്, അർഹമായ അവകാശം നൽകാതിരുന്നാൽ പടച്ച റബ്ബിന്റെ കോടതിയിൽ ശക്തമായ ശിക്ഷയെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നു ഇസ്ലാം. 5:72 ഏകനായ സത്താവിന്റെ അദ്വിതീയതയിൽ, അവന്റെ ഏകത്വത്തിൽ, അവന്റെ നാമഗുണ വിശേഷണങ്ങളിൽ ആരെ പങ്കുകാരെ ചേർത്താലും അവർക്ക് സ്വർഗം സാധ്യമല്ല, സ്വർഗം നിഷിദ്ധമാണ്, നരകം ഉറപ്പാണ് അവർക്ക് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം. യഥാർത്ഥത്തിൽ സിട്ടി പൂജ അരുത് എന്നൊരാശയത്തിലേക്ക് തന്നെയല്ലേ ഹൈന്ദവ ക്രൈസ്തവ ദാർശനിക പ്രമാണങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഈശാവാസ ഉപനിഷത്തിന്റെ 12 വചനം, ആ വചനത്തെ വിശദീകരിക്കുന്ന സ്വാമി ദയാനന്ദ സരസ്വതിയുടെ സത്യാർത്ഥ പ്രകാശം എന്താണ് അദ്ദേഹത്തിന്റെ വിശദീകരണം? അന്തം തമ പ്രവിശന്തിയെ സംഭൂതി മുപാസതേ തദോഭൂയ ഇവതേ തമോയ സംഭൂതി അമൃത. സെട്ടാവായ തമ്പുരാനെ പരിചയപ്പെടുത്തുന്ന ഉപനിഷത്തുകൾ, അതേസമയം സൃഷ്ടി പൂജയെ വിലക്കുന്ന ഉപനിഷത്തുകൾ, ഈ വചനത്തെ വിശദീകരിക്കുന്ന സ്വാമി ദയാനന്ദ സരസ്വതിയുടെ വ്യാഖ്യാനം, ജനിച്ച് ജീവിച്ച മരിച്ച മരിക്കുന്ന എന്തൊന്നിനെ ആരാധിച്ചാലും അഥവാ ദൈവത്തെയല്ലാതെ സത്താവിനെയല്ലാതെ ഏതൊരു സൃഷ്ടി ആരാധിച്ചാലും അവർക്ക് മോക്ഷം സാധ്യമല്ല, മോക്ഷമല്ല നഷ്ടമാണ് എന്ന് പഠിപ്പിക്കുന്നു. അതേസമയം സൃഷ്ടി പൂജയരുത്, വിഗ്രഹാരാധനയരുത് എന്ന് മോശസ് പ്രവാചകനോട് സാക്ഷാൽ ദൈവം യഹോവ പരിചയപ്പെടുത്തുന്ന ഉപദേശം, ഞാനല്ലാതെ മറ്റു ദേവന്മാർ നിനക്കുണ്ടാകരുത്, മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിൽ വെള്ളത്തിലോ ഒന്നിന്റെയും രൂപം ഉണ്ടാക്കരുത്, അവയുടെ മുന്നിൽ തലകുനിക്കുകയോ അവയെ സേവിക്കുകയോ അരുത്, കാരണം ഞാനാകുന്നു നിന്റെ ദൈവമായ കർത്താവ്, ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. സൃഷ്ടി പൂജയരുത്, വിഗ്രഹാരാധന അരുത് എന്ന് പഠിപ്പിക്കുന്ന ബൈബിൾ പഴയ നിയമ പുസ്തകം. എന്നാൽ ഇന്ന് മതവിശ്വാസികൾ ആരെയൊക്കെ എന്തിനെയൊക്കെ ആരാധിക്കുന്നു സഹോദരങ്ങളെ, എന്തിനെയൊക്കെ ആരാധിക്കുന്നു മനുഷ്യ ദൈവങ്ങളെ വരെ, നമ്മെ പോലെ മജ്ജയും മാംസവുമുള്ള കേവല വികാര വിചാരങ്ങളുള്ള മനുഷ്യ ദൈവങ്ങളുടെ മുന്നിൽ വരെ സ്വന്തത്തെ സമർപ്പിക്കുന്ന ആളുകൾ, കപടാത്മീയ കേന്ദ്രങ്ങളിൽ അഭയം തേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, കപടാത്മീയതയുടെ പേരിൽ ചൂഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന 100,000 10,000 ആളുകൾ,
മനുഷ്യനെ വിട്ട് ഇപ്പൊ ചെകുത്താനത്തിൽ ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇങ്ങനെ രോഗം പോയിക്കൊണ്ടിരിക്കുന്നത്. സാത്താൻ സേവാ മഠങ്ങൾ, സാത്താൻ സേവകൾ നടന്നുകൊണ്ടിരിക്കുന്നു. സാത്താനെ ചെകുത്താനെ ശൈത്താനെ പൂജിക്കുന്ന ആരാധിക്കുന്ന ആളുകൾ ഇതാ ഈ കേരളക്കരയിൽ എറണാകുളം ജില്ലയിൽ അടക്കമുണ്ട് എന്നല്ലേ അടുത്ത കാലത്ത് പത്രങ്ങൾ. ബ്ലാക്ക് മാസ്കിന്റെ ആളുകൾ എന്താണ് ആ രംഗത്തുള്ളവരുടെ വിശ്വാസങ്ങൾ? അവരുടെ പ്രോഗ്രാമിലേക്ക് കടന്നു പോകണമെങ്കിൽ ഒരു ഹിന്ദു സഹോദരൻ കടന്നു പോകണമെങ്കിൽ ഭഗവത്ഗീതയായിട്ട് പോകണം, ഒരു ക്രിസ്ത്യാനി കടന്നു പോകണമെങ്കിൽ ബൈബിളായിട്ട് പോകണം, ഒരു മുസ്ലിം കടന്നു പോകണമെങ്കിൽ ഖുർആനായിട്ട് പോകണം. എന്തിനാണ് അവിടെ പോയി വായിക്കാനല്ല. ഏതൊരു മതവിശ്വാസിക്കും അവിടെ പ്രവേശനം ലഭിക്കണമെങ്കിൽ അതത് മതഗ്രന്ഥവുമായി വരണം. എന്നിട്ട് അവിടേക്ക് കാലെടുത്തു വെക്കണമെങ്കിൽ അവരുടെ മുന്നിൽ വെച്ച് ഓരോരുത്തരും അവരവരുടെ മതഗ്രന്ഥത്തെ ചവിട്ടണം അവരുടെ മുന്നിൽ വെച്ച്. എന്നിട്ട് അവർക്ക് ലഭിക്കാവുന്ന ആദ്യത്തെ കുടിക്കാൻ കൊടുക്കുന്നത് മനുഷ്യന്റെ തലയോട്ടിൽ മനുഷ്യന്റെ പച്ചയായ മൂത്രമാണ് കുടിക്കാൻ കൊടുക്കുന്നത്. അത്രമാത്രം തോന്നിവാസം, ബ്ലേച്ചത, ഗ്രൂപ്പ് സെക്സ് ആണ് അവിടെ നടക്കുന്നത്. സകലവിധ ലഹരിയുണ്ട് അവിടെ, സകലവിധ ബ്രൗൺ ഷുഗർ അടക്കമുള്ള സകല തോന്നിവാസങ്ങളും ഉണ്ട് അവിടെ. ചെകുത്താനെ ആരാധിക്കുന്നവർ, ചെകുത്താനെ പിശാചിന്റെ പൂജിക്കുന്ന ആളുകൾ, അതും നമ്മുടെ കൂട്ടത്തിൽ. ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമുണ്ട് സാത്താൻ സേവ എന്ന് പറയുന്ന ആളുകൾ, ചെകുത്താനെ ആരാധിക്കലാണെന്ന് പറയുന്ന ആളുകൾ, മറ്റു ചില ആളുകൾ വേൾഡ് സൂയിസൈഡ് അസോസിയേഷന്റെ ആളുകൾ, ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമുണ്ട് അവരുടെ മോട്ടോ സൂയിസൈഡ് ചെയ്യാം, ആത്മഹത്യ ചെയ്യാം. എന്തിനാ ജീവിക്കുന്നത്? ആത്മഹത്യ ചെയ്യാൻ. പിന്നെന്തിനാ പണിക്ക് നിൽക്കേണ്ട ആവശ്യം? ഇങ്ങനെ ആത്മഹത്യ എന്നത് ജീവിത ലക്ഷ്യമായി നോക്കിക്കാണുന്ന ആളുകൾ, വ്യത്യസ്തമായ വികലമായ വീക്ഷണങ്ങൾ വെച്ചു പുലർത്തുന്ന ഇന്നിന്റെ ലോകം, വല്ലാത്ത സാഹചര്യം. ഇവിടെ വല്ലാത്ത ഉത്തരവാദിത്വമുണ്ട് സഹോദരങ്ങൾ, നമുക്ക് വല്ലാത്ത ഉത്തരവാദിത്വമുണ്ട്. സത്താവിനെ പരിചയപ്പെടുത്തുക എന്ന ഉത്തരവാദിത്വം, പടച്ചറബിനെ കുറിച്ച്, ഏകനായ നാഥനെ കുറിച്ച് വികലമായ വിശ്വാസങ്ങൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നേർക്കുനേരെ ലോകങ്ങളുടെ നാഥനെ പരിചയപ്പെടുത്താൻ നമുക്ക് കഴിയണം. പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ കണ്ണുകൊണ്ട് നമുക്ക് കാണാനാവില്ല ആ നാഥനെ. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് കണ്ണുകൾ അവനെ കണ്ടെത്തില്ല, കണ്ണുകളെ അവൻ കണ്ടെത്തും. പടച്ചറബിനെ ഈ ലോകത്ത് വെച്ച് കണ്ണുകൊണ്ട് കാണുക സാധ്യമല്ല എന്ന് പഠിപ്പിക്കുന്ന ഖുർആൻ, പടച്ചറബിനെ കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല എന്ന് തന്നെയല്ലേ ബൈബിളും പഠിപ്പിക്കുന്നത്? മോശസ് പ്രവാചകൻ യഹോവയോട് പറഞ്ഞു, അല്ലയോ യഹോവേ, അങ്ങേ എനിക്ക് കാണണം, ദൈവമേ കാണണം, കാണിച്ചു തരൂ. എന്റെ യഹോവ പറഞ്ഞത്, മോശസ് എന്റെ മുഖം നിനക്ക് കാണാൻ കഴിയില്ല, എന്നെ കാണുന്നവൻ ജീവനോടെ ഇരിക്കയില്ല. ബൈബിൾ പഴയ നിയമ പുസ്തകത്തിലെ വരികൾ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. യേശുവിന്റെ സാരോപദേശം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വചനം, സത്താവിനെ കണ്ണുകൊണ്ട് കാണുക സാധ്യമല്ല. കെനോപനിഷത്തിന്റെ 1-ാം ഖണ്ഡത്തിലെ 6-ാമത്തെ വചനം, യക്ഷുഷാന പശ്വതി യന ചക്ഷും ശുപശ്വതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യഥിതവം ഉപാസതേ. കണ്ണുകൊണ്ട് നീ എന്തൊന്നിനെ കാണുന്നു അത് ദൈവമല്ല, പരബ്രഹ്മമല്ല. കണ്ണേരെ നിനക്ക് സൃഷ്ടിച്ച, കണ്ണുകൊണ്ട് കാണാനുള്ള കാഴ്ച ശക്തി നൽകിയവനാരോ അവനാണ് പരബ്രഹ്മം. യഥിതവം ഉപാസതേ, അതിന് നീ ഉപാസിക്ക്, അതിനെ ആരാധിക്ക്. എങ്കിൽ ഇന്ന് നമ്മൾ എന്തിനെയൊക്കെയാണ് സാധാരണക്കാർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനെയൊക്കെയാണ് നമ്മൾ പൂജിച്ചുകൊണ്ടിരിക്കുന്നത്? ആരുടെ മുന്നിലൊക്കെയാണ് നമ്മൾ സ്വന്തത്തെ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? കണ്ണുകൊണ്ട് നാം എന്തൊന്നിനെ കാണുന്നോ അതൊന്നും ദൈവമല്ല, ഈശ്വരനല്ല, സത്താവല്ല, അല്ലാഹുവല്ല, ദൈവമല്ല, യഹോവയല്ല എന്ന് പരിചയപ്പെടുത്തുന്ന ദാർശനിക പ്രമാണങ്ങളുടെ തെളിഞ്ഞ വരികൾ നമ്മുടെ മുന്നിൽ. എന്നിട്ടും കണ്ണുകൊണ്ട് കാണുന്ന പലരെയും നമ്മൾ ആരാധിക്കുമ്പോ നമ്മളെവിടെ? പ്രമാണം എവിടെ? അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് നാശത്തിന് കാരണമായി തീരും സൃഷ്ടിപൂജ. സൃഷ്ടിപൂജ സർവനാശത്തിന് കാരണമായി തീരും, മോക്ഷത്തിന് തടസ്സം സൃഷ്ടിക്കും. ഒരു കാലത്തും സ്വർഗം സാധ്യമല്ല. അതുകൊണ്ട് ഏകനായ സത്താവിനെ അറിയാൻ അവനെ മാത്രം ആരാധിക്കാനുള്ള സന്മനസ്സുണ്ടാകണം. ഒന്ന്, യഥാർത്ഥത്തിൽ ഇത് പഠിപ്പിക്കാൻ കടന്നു വന്നവരാണ് പ്രവാചകന്മാർ. ഇത് പഠിപ്പിക്കാൻ പ്രവാചകന്മാർ കടന്നു വന്ന ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് ദൈവികമായ മാർഗദർശനവുമായി. ആ മാർഗദർശനമല്ലാതെ എങ്ങനെയാണ് സഹോദരങ്ങൾ നമുക്ക് നന്മ തിന്മകൾ എന്തെന്ന് കൃത്യമായി മനസ്സിലാക്കാനാവുക? ആർക്കെങ്കിലും അതിനുള്ള അവസരം കൊടുത്താൽ അവരുടെ വീക്ഷണത്തിൽ പൂർണ്ണാർത്ഥത്തിൽ യോജിക്കാൻ നമുക്കാവുമോ സഹോദരങ്ങളെ? കഴിയൂല. ഇപ്പൊ ഈ അടുത്ത് കേരളക്കരയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ് ഒരു ലൈംഗിക തൊഴിലാളിയുടെ പുസ്തകം. ഇന്ന് പച്ചക്കുതിര അടക്കമുള്ള കേരളത്തിലെ മിക്ക സാഹിത്യങ്ങളിലെല്ലാം തന്നെ തലങ്ങും മേലങ്ങും അതിന് വിവിധ ഭാഗങ്ങൾ ചർച്ച ചെയ്യുന്നു. എന്താണ് ആഭിസാരിക പറഞ്ഞത്? ഞങ്ങൾ കേരളത്തിലെ വീട്ടമ്മമാരെക്കാൾ സ്വതന്ത്രകളാണ്. നിങ്ങളുടെ മകളാണ് ചുവന്ന തെരുവിലേക്ക് മാനവും മാംസവും വിൽക്കാൻ വന്നാൽ എന്താണ് ഒരു മാതാവ് എന്ന നിലയിൽ നിങ്ങളുടെ പ്രതികരണം? ആ മാതാവ്, അഭിസാരികയായ മാതാവ് പറഞ്ഞു, എന്റെ മകളെ ഞാൻ എന്റെ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കും. അഥവാ പച്ചയായ വ്യഭിചാരത്തിലേക്ക് എന്റെ മകളെ ചുവന്ന തെരുവിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു.
ഇതാണ് മലയാളം എന്ന് വായിക്കുന്നത്, ഇതാണ് മലയാള മണ്ണിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ധാർമ്മികതയോട് യോജിക്കാൻ നമുക്കാവുമോ സഹോദരങ്ങളെ? കേരളത്തിലല്ല, തമിഴ്നാട്ടിലൊരു സിനിമാ നടിയുടെ പ്രസ്താവനന്റെ വിവാഹത്തിന് മുമ്പുള്ള ഇത്തരത്തിലുള്ള അന്യ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള പ്രണയമാകട്ടെ ലൈംഗികതയാകട്ടെ എന്തായാലും പ്രശ്നം, കോളിളക്കം സൃഷ്ടിച്ചു. അവസാനം സുപ്രീം കോടതിയുടെ വിധി എന്താ? അതിലെന്താ തെറ്റ്? ഇന്ത്യയിലെ നിലവിലുള്ള നിയമം അതിനെതിരല്ലെന്ന്, ഉഭയകക്ഷി സമ്മതത്തോടെ ഈ തോന്നിവാസം ചെയ്യാമെന്ന് യോജിക്കാനാവുമോ നമുക്ക്? എന്തും പറയാനുള്ളത് ആ നിയമപീഠങ്ങൾ. ഈ ഒരർത്ഥത്തിലാണ് ലോകമെങ്കിൽ, ഇന്ത്യയുടെ ക്രമമെങ്കിൽ, ഇന്ത്യയുടെ സാമൂഹ്യ സാഹചര്യമെങ്കിൽ എന്താണ് അവരുടെ അവസ്ഥ? നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ സഹോദരന്മാർ വഴിവിട്ട മൃഗങ്ങളെ പോലുള്ള തോന്നിവാസമായിരിക്കില്ല ഇവിടെ നടക്കുക. സ്വന്തം സഹോദരിമാരുടെ മക്കളുടെ പിതാക്കന്മാരെ അന്വേഷിച്ച്, അതല്ലെങ്കിൽ ഈ ഒരർത്ഥത്തിലുള്ള അന്വേഷണ ദൃഷ്ടി നടക്കേണ്ടവരും പിതാവാരെന്നറിയാത്തൊരു ലോകം. അതാണല്ലോ അമേരിക്കയ്ക്ക് സംഭവിച്ചത്, ഫാദർലെസ് അമേരിക്ക. പച്ചമലയാളത്തിൽ പറഞ്ഞാൽ തന്തയില്ലാത്ത അമേരിക്ക എന്നല്ല ഈ അടുത്ത കാലത്ത് ആ രംഗത്ത് പഠനം നടത്തിയ ആളുകൾ വിശദീകരിച്ചത്. അങ്ങനെ പറയാൻ ആ ഒരു ഗതികേടിലേക്ക് പോകാനുള്ള കാരണം എന്ത്? യൂറോപ്യൻ സംസ്കാരത്തിന്റെ പിടച്ച വീക്ഷണമല്ലേ? ഈ വീക്ഷണത്തോട് കേരളത്തിലെ യുക്തിവാദികൾക്ക് യോജിക്കാൻ കഴിയുമോ? ഇടമുറകു പറയും വിവാഹത്തിനുമുള്ള ഡേറ്റിംഗ് പറ്റൂല. ഇതാണ് അദ്ദേഹത്തിന് ധാർമ്മികത. യുക്തിവാദികൾക്ക് എന്ത് ധാർമ്മികത? ഇനി അദ്ദേഹത്തിന് മരുമകനായ ഒറാൻസ്കാരനോട് പറയുന്ന എന്താ? അതിലെന്താ പ്രശ്നം? ഞാൻ അദ്ദേഹത്തിന് മകളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, വിവാഹത്തിന് മുമ്പ് ഞങ്ങൾ ഒന്ന് കറങ്ങിക്കോട്ടെ. അതിന് പെർമിഷൻ ചോദിച്ചു പോകും തരുന്നില്ല. തൗസൻഡ് ഫേസസ് ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ ആമുഖത്തിലാണ് അദ്ദേഹം എഴുതുന്നത്. അപ്പോ യുക്തിവാദികൾക്ക് തന്നെ ആ വീക്ഷണത്തിൽ രണ്ട് കാല്, രണ്ട് വീക്ഷണം. ഇങ്ങനെ ഓരോരുത്തർക്കും ധർമ്മം, ധർമ്മം അധർമ്മം എന്ത്, നന്മ തിന്മകൾ എന്നും തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകിയാൽ ഏതിനോടെ നമ്മൾ യോജിക്കാം? ഇനി യോജിച്ചാൽ തന്നെ എത്ര കാലം ആ യോജിപ്പുമായി മുന്നോട്ട് പോകാൻ പറ്റും നമുക്ക്? കേരളത്തിൽ നിന്ന് തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ കോത്തികളുണ്ട് അവിടെ. എന്ത്? പുരുഷ സ്വവർഗ പ്രേമികൾ സംഘടന ഉണ്ടവർക്ക്, പ്രത്യേകമായ ഓർഗനൈസേഷൻ ഉണ്ടവർക്ക്, ഒരു സംഘമായി സംഘടിതമായി ഒരു പ്രവർത്തിക്കുന്നുണ്ട്. എന്നിട്ടോ അവരന്വേഷിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ മുന്നോട്ട് വെക്കുന്ന ഇത്തരത്തിലുള്ള പ്രകൃതി വിരുദ്ധമായ ലൈംഗികത ലോകത്തിന് ചർച്ച ചെയ്യുമ്പോൾ, തങ്ങളുടെ സന്ദേശമായി പരിചയപ്പെടുത്തുമ്പോൾ യോജിക്കാനാവുമോ സഹോദരങ്ങൾ? നമുക്കതിനോട് യോജിക്കാനാവുമോ? എന്താണ് അതിന്റെ കഥ? എന്താണ് അതിന്റെ അവസ്ഥ? സമൂഹത്തിൽ നിലനിൽക്കുന്ന സദാചാര മൂല്യ തകർച്ചക്കല്ലേ അത് കാരണമായി തീരാ? എന്തേ ഒന്ന് ചിന്തിക്കാനുള്ള മനസ്സ് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആർക്കും തോന്നിയതുപോലെ നന്മ തിന്മകളെ തിരഞ്ഞെടുക്കാൻ, ധർമാധർമ്മങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകിയാൽ മൂക്കത്ത് വിരൽ വെക്കേണ്ടി വരും നമ്മൾ. അതിന് ദൈവികമായ മാർഗദർശനം വേണം. അത് കൂടിയേ തീരൂ. ലോകത്തെ അത്ഭുതകരമാംവിധം സൂര്യന് കൃത്യമായ മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നവനാരോ, സൂര്യൻ ചലിക്കുന്നില്ല എന്ന് വിളിച്ചുകൂടിയല്ലോ മതനിഷേധികളും ദൈവനിഷേധികളും യുക്തിയില്ലാത്ത യുക്തിവാദികളും. എന്റെ സൂര്യൻ ചലിക്കുന്നു എന്ന പച്ചയായ സത്യത്തിലേക്ക് മോഡേൺ സയൻസ് വന്നപ്പോ ആ സത്യത്തെ ഒന്ന് കേൾക്കാൻ എന്തുകൊണ്ട് ഇവർ മനസ്സ് കാണിക്കുന്നില്ല? കാരണം സമ്മതിച്ചാൽ ഖുർആനിൽ ഇത്ര കാലം വിമർശിച്ച തങ്ങളുടെ വാദങ്ങൾ പൊളിയും എന്ന തിരിച്ചറിവ് അല്ലേ? അപ്പോ ജ്വലിക്കാനും കറങ്ങാനും മുന്നോട്ട് പോവാനുള്ള കൃത്യമായ മാർഗദർശനം സൂര്യന് നൽകിയവനാരോ, പ്രപഞ്ചം ചെയ്യാനുള്ള കഴിവ് സട്ടാവായ നാഥൻ ചന്ദ്രന് നൽകിയവനാരോ, പരകോടി നക്ഷത്രങ്ങൾ ആ രീതിയിൽ സംവിധാനിച്ചവനാരോ, ഭൂമിയെ കൃത്യമായ രീതിയിൽ അതിന്റെ ഭ്രമണ പദ തലങ്ങളെ സംവിധാനിച്ചവനാരോ, എന്തിനേറെ ലോകത്തുള്ള സകലതരെയും അത്ഭുതകരമായി വാർത്തെടുക്കുകയും മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാരോ, അവനാണ് നമുക്ക് മാർഗദർശനം നൽകേണ്ടത്. ആ മാർഗദർശനവുമായി കൊണ്ടാണ് പ്രവാചകന്മാർ കടന്നു വന്നത്. ആ പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അംഗമാണ് ജീസസും അബ്രഹാമും നോഹും ലോത്തും സാമുവേലും ഇസ്ഹാക്കും അതേപോലെ തന്നെ ഇസ്മായിലും അടക്കമുള്ള പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരിൽ അവസാനത്തെ കന്യയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആളുകൾ എവിടെ നിന്നറിയുന്നു? ഇപ്പോൾ പുതിയൊരു ട്രെൻഡ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് നയിച്ച അദ്ദേഹം നേതൃത്വം നൽകിയ ആദർശ രംഗത്തെ വിശുദ്ധമായ ആദർശ വിപ്ലവത്തിന് കുച്ചുവിലങ്ങിടാൻ, ആ വിശ്രേഷ്ഠമായ പ്രവാചകന്റെ ജീവിതത്തിനെ ഇകഴ്ത്തുവാൻ വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അഡ്രസ് ഇല്ലാത്ത പുസ്തകങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. ഇറാനിയൻ ചിന്തകനായ അലി ദാസ്തി എഴുതിയ ഒരു പുസ്തകമുണ്ട്, ആ പുസ്തകത്തെ പേർഷ്യൻ ഭാഷയിൽ അദ്ദേഹം എഴുതിയപ്പോ ഒരു ഓറിയന്റലിസ്റ്റ് ചിന്തകൻ അതിന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതേ പുസ്തകത്തെ തങ്ങളുടെ സ്വന്തം വകയായി മലയാള മണ്ണിന് പരിചയപ്പെടുത്തിയവരാണ് ഇവിടെയുള്ള യുക്തിയില്ലാത്ത യുക്തിവാദികൾ. രണ്ട് മാപ്പിള പേരുകളാണ് ഇതിനുള്ളത്, അബ്ദുള്ള മേപ്പയ്യൂരും സയ്യിദ് മുഹമ്മദ് ആനക്കയും.
പുസ്തകത്തിന്റെ പേരോ മുഹമ്മദ് നബി പ്രചരണവും യാഥാർത്ഥ്യവും. കണ്ട ഒരു മാപ്പിള ടച്ചുള്ള പുസ്തകം, ലായിലായുള്ള കാലിഗ്രഫി എഴുതി പച്ച കവറും കൊടുത്ത് രണ്ട് മുസ്ലിം പേരിട്ടപ്പോ കൗമ വിചാരിച്ചു നമ്മുടെ സ്വന്തം പുസ്തകം എന്ന്. വായിച്ചു നോക്കുമ്പോഴല്ലേ റസൂലുള്ളാഹിനെ കുറിച്ച് മോശമായ യാതൊരു അടിസ്ഥാനമില്ലാത്ത ചരിത്രത്തിന്റെ തെളിവുകളെ പോലും പുച്ഛിച്ചു തള്ളിക്കൊണ്ടുള്ള വികലമായ അപഹാസ്യങ്ങളും ആക്ഷേപങ്ങളും. ഇന്നൊന്നിലും തുടങ്ങിയതല്ലോ ഈ സ്വഭാവം, നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇതാ ആ പുസ്തകത്തിന്റെ കവറ് കയറി, പേജും കയറി, അതിന്റെ പേരും കയറി, അഡ്രസ്സും കയറി, ചില ആളുകൾ ഫ്രീ ആയി വിതരണം ചെയ്തില്ല മുസ്ലിങ്ങൾക്കിടയിൽ. എന്തായിരുന്നു അവരുടെ ലക്ഷ്യം താല്പര്യം? ഇങ്ങനെ കുറെ പുസ്തകം എഴുതി കഴിഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേൾക്കുന്ന മുഹമ്മദ് എന്ന് കേൾക്കുമ്പോ മനസ്സ് തുറന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ആത്മാർത്ഥമായും പ്രാർത്ഥിക്കുന്ന മുസ്ലിങ്ങൾ ആ പണി നിർത്തുന്നു കരുതിയവര്, ആ പണി നിർത്തുന്ന കരുതിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠമായ വിശുദ്ധമായ ജീവിതത്തിന് ഒരു പേരിലേൽപ്പിക്കാൻ ഈ പുസ്തകങ്ങൾക്ക് കഴിയുമെന്ന് ഒരു തെറ്റിദ്ധരിച്ചോ? എന്താണ് ഇവർ മനസ്സിലാക്കിയത്? ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്ത ആളുകൾ, ചരിത്രത്തിൽ നിന്ന് വസ്തുത മനസ്സിലാക്കാത്ത ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലമയെ വിമർശിക്കാം, ഇല്ല എന്നൊന്നും വേണ്ട എന്നൊന്നും മുസ്ലിങ്ങൾ പറയൂല. വിമർശിച്ചോളിൻ, ആരെയും നമുക്ക് വിമർശിക്കാലോ, പക്ഷേ സൃഷ്ടിപരമാകണം, സൃഷ്ടിപരമാകണം, കഴമ്പുള്ള വിമർശനങ്ങളാകണം, തെറി പറയരുത് എന്നാണ് പൊതുസമൂഹത്തോട് അല്ലെങ്കിൽ വിമർശകരോട് ഇസ്ലാമിന് പറയാനുള്ളത്, മുസ്ലിങ്ങളോട് പറയാനുള്ളത്, മുസ്ലിങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എവിടെ നിന്ന് അറിയണം, പ്രവാചകൻ ആരാണ് പരിചയപ്പെടുത്തുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പടച്ചിറപ്പ് പരിചയപ്പെടുത്തുന്നു. 34-ാം അധ്യായ സൂറത്ത് സബയിന്റെ 28-ാമത്തെ വചനത്തിൽ വമാ അർസൽനാക ഇല്ലാ കാഫത ലിന്നാസി ബശീറ വനദീറ വലക്കിന അക്തറല്ലാതി ലാ യഅലം. ലോകത്തിനുള്ള പ്രവാചകൻ, സ്വർഗത്തെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിച്ച പ്രവാചകൻ, നരകത്തെ കുറിച്ചുള്ള താക്കീത് നൽകാൻ കടന്നു വന്ന പ്രവാചകൻ, പക്ഷെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും ഇക്കാര്യം അറിയണില്ല. അതറിയിക്കാനുള്ള ഇൻസൈറ്റ്, അതറിയിക്കാനുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിരന്തരമായ പരിശ്രമം, ഇതറിയിക്കാനുള്ള ഇസ്ലാഹി പ്രവർത്തകർ ഓരോ വിയർപ്പ് തുള്ളികളും ഇറ്റിറ്റി വീഴുന്നവരുടെ ശരീരത്തിലും തങ്ങളുടെ സമ്പത്തും സമയവും ആരോഗ്യവും ആ മഹാനായ പ്രവാചകൻ മുക്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തിന് പരിചയപ്പെടുത്താൻ, ആ പ്രവാചകൻ പഠിപ്പിച്ച ദൈവികമായ മാർഗത്തെയും മാർഗത്തെയും ആശയത്തെയും സന്ദേശത്തെയും സമാധാനത്തിന്റെ ശക്തമായ സന്ദേശത്തെ ലോകത്തിന് പരിചയപ്പെടുത്താനുള്ള കൂട്ടായ പരിശ്രമമാണ് മതം ഗുണകാംക്ഷയാണ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്നത്. വർഷങ്ങളായി വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന മലയാള മണ്ണിൽ ലോകത്തിന്റെ വിവിധ കോണുകളിൽ ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചൂണ്ടിക്കൊണ്ട് ഖുർആൻ പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തിന് മുഴുവൻ കാരുണ്യമായി നിയോഗിക്കപ്പെട്ട പ്രവാചകൻ. കേവലം കരുണയെ കുറിച്ച് കാരുണ്യത്തെ കുറിച്ച് പറഞ്ഞ് മിണ്ടാതിരിക്കുകയല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ആ കാരുണ്യം പ്രകടമായിരുന്നു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രകടമായിരുന്നു. അതുകൊണ്ടല്ലേ തന്നെ വധിക്കുവാൻ വേണ്ടി ഭക്ഷണത്തിൽ വിഷം വളമ്പി തന്ന ജൂത വനിതക്കെതിരെ എന്തെങ്കിലും ഒരു പ്രതികാര നടപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വീകരിച്ചോ? ഒന്ന് അടിച്ചോ? ഒന്ന് വിരൽ ചൂണ്ടിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന്റെ അവസാന ഘട്ടത്തിന്റെ അവസാന ശ്വാസം നിലക്കും വരെ ആ ജൂത വനിതക്കെതിരെ ഒരു ശിക്ഷാ നടപടിയും സ്വീകരിക്കാതെ മാന്യമായ നിലപാട് സ്വീകരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നന്മയുടെ വിട്ടുവീഴ്ചയുടെ പ്രവാചകനല്ലാതെ മറ്റാരാണ് സഹോദരങ്ങളെ? വർഗീയതക്കെതിരെ റസൂലുള്ളാഹിനെ പോലെ ശബ്ദിച്ചൊരു ചരിത്ര പുരുഷൻ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ? വർഗീയതയെക്കുറിച്ച് കൃത്യമായി ശക്തമായി ബോധവൽക്കരണം നടത്തിയ ഒരു വ്യക്തിത്വം റസൂലിനല്ലാതെ വേറെ ആരെ കഴിഞ്ഞു പോയിട്ടുള്ളത്? വർഗീയതക്ക് വേണ്ടി ക്ഷണിക്കുന്നവൻ, കോപിക്കുന്നവൻ, മാലെടുക്കുന്നവൻ, കൊല്ലപ്പെടുന്നവൻ, അവന്റെ മരണം ജാഹിലിയ മരണമാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ എങ്ങനെയാണ് വർഗീയവാദിയാവുക? ആ പ്രവാചകനെ പ്രതികാരദാഹി എന്ന് വിളിക്കുന്ന ആളുകൾ പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങൾ എന്നാൽ ചോദിക്കട്ടെ, ഏകനായ സത്താവിന് മാത്രം ആരാധിച്ചതിന്റെ പേരിൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിച്ച് സ്വന്തം നാട്ടിൽ നാട്ടിപ്പുറത്താക്കപ്പെട്ട അന്നത്തെ വിശ്വാസികൾ ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൺമുന്നിൽ വെച്ചാണ് പ്രവാചകന്റെ ഉറ്റവരായ അനുയായികളെ നിഷ്കരണം കൊന്നൊടുക്കിയത്. സത്യനിഷേധികൾ, നമ്മൾ മനസ്സിലാക്കണം, തിരിച്ച് അവർക്കെതിരെ ശിക്ഷാ നടപടി സാധ്യതകളും സാഹചര്യങ്ങളും അധികാരവും അധികാര രണ്ടും ഉണ്ടായിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സമീപനം എന്ന നിലപാടുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലമ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? മാന്യമായ ഒരു നിലപാട്. ആ മാന്യമായ നിലപാടിനെ പോലെ ഒരു ചരിത്ര സംഭവം ലോക ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആർക്കാണ് കഴിയുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിലല്ലാതെ? ആ പ്രവാചകനെ കലാപത്തിന്റെ പ്രവാചകൻ എന്ന് വിളിച്ചു പോകുന്ന ആളുകൾ പച്ചക്കരുള്ള ജന്തുവിനോട് പോലും കരുണ കാണിക്കണമെന്ന് പഠിപ്പിക്കുകയും ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുന്ന പക്ഷം മുകളിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് പഠിപ്പിച്ച കാരുണ്യത്തിന്റെ സന്ദേശം ലോക മനസ്സുകളിൽ സമർപ്പിച്ച ആ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം കലാപത്തിന്റെ പ്രവാചകനാണോ കാരുണ്യത്തിന്റെ പ്രവാചകനാണോ?
തിന്മയുടെ പ്രവാചകൻ എന്ന് വ്യാഖ്യാനിച്ചൊപ്പിക്കുന്ന ആളുകൾ നന്മയും തിന്മയും സമമാവില്ല. തിന്മക്കെതിരെ നന്മ കൊണ്ട് പ്രതികരിക്കുന്ന പക്ഷം കഠിന ശത്രു പോലും മുട്ടമിത്രമായി തീരുമെന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രവാചകൻ തിന്മയുടെ പ്രവാചകനാണോ അതോ നന്മയുടെ പ്രവാചകനാണോ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതത്തിൽ, ആ പ്രവാചകന്റെ വൈവാഹിക ജീവിതത്തിൽ, ആ പ്രവാചകന്റെ ദാമ്പത്യ ജീവിതത്തിൽ പുഴുക്കുത്തുകൾ അന്വേഷിക്കുന്ന ആളുകൾ തെളിഞ്ഞ പുസ്തകമാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. എവിടെയും ഒരു പുഴുക്കുത്ത് ചൂണ്ടിക്കാണിക്കാൻ ഇന്നവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. പക്ഷേ തെറി പ്രയോഗങ്ങളാണ് പല പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അരുത്, അത് ശരിയല്ല. 130 കോടിയിലധികം വരുന്ന ലോക മുസ്ലിങ്ങൾ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, സ്വന്തം ജീവനേക്കാളേറെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ വിധിക്കപ്പെട്ട മുസ്ലിങ്ങളുടെ മനസ്സിനെ കുത്തി വേദനിപ്പിക്കരുത് എന്നാണ് വിനയത്തോടെ പറയാനുള്ളത്. വിമർശിക്കാം, നിങ്ങൾക്ക് ആർക്കും വിമർശിക്കാം. ആ വിമർശനങ്ങൾ അഭിമുഖീകരിക്കാൻ ഇസ്ലാം ഭദ്രമാണ്. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ശക്തമാണ്, അജയ്യമാണ്. അത് മുസ്ലിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ഈ ആദർശത്തിന്റെ മഹിമ കൊണ്ട്, ഈ പ്രമാണത്തിന്റെ ഉജ്ജ്വലത കൊണ്ട്. പക്ഷേ കേവല വികാരങ്ങളെ പൊട്ടുണർത്തുമ്പോ സമൂഹത്തിലെ സമാധാനം തകർക്കപ്പെടുന്നതിന് കാരണമായിത്തീരും. അത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല, ഏതെങ്കിലും മതത്തെയോ വർഗത്തെയോ വിഭാഗത്തെയോ ബാധിക്കുന്ന ഒന്നല്ല, ഒരു സമൂഹത്തെ മുച്ചൂടും ബാധിക്കുന്ന നടപടിക്രമങ്ങളായി അത് അധപ്പതിക്കും. അതുകൊണ്ട് അരുതെന്ന് പറയുന്നു. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 25 വയസ്സുള്ളപ്പോ 40-കാരിയായ ഖദീജ റളിയല്ലാഹു അൻഹായെ വിവാഹം കഴിച്ച സംഭവമാണ് ഈ അടുത്ത കാലത്ത് പത്തനംതിട്ട ജില്ലയിലെ ചുങ്കപ്പാറ വർണ്ണ പുസ്തക സ്ഥലത്ത് ഇറങ്ങിയ പുസ്തകത്തിൽ ആകെടുത്തു പറഞ്ഞ സംഭവം. എന്ത് നബി ചെയ്തത്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേറെ വല്ല താല്പര്യം ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ പ്രവാചകൻ എന്ന ചെറുപ്പക്കാരനായ സുമുഖനായ അറബികൾക്കിടയിൽ അംഗീകാരമുള്ള അല്ലമീൻ ഒരു വാക്ക് പറഞ്ഞാൽ എത്ര ഗോത്രത്തിൽപ്പെട്ട എത്ര സുന്ദരികൾ വിവാഹം ചെയ്തു കൊടുക്കാൻ അവിടെയുള്ള ഗോത്ര നേതാക്കന്മാർ തയ്യാറാകുമായിരുന്നു? നബി ആവശ്യപ്പെട്ടോ? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധവയായ, ഒരു കല്യാണം കഴിച്ച് ഭർത്താവ് മരിച്ച് അതിൽ കുട്ടികളുണ്ട്, രണ്ടാമത് വിവാഹം കഴിച്ച് ഭർത്താവ് മരിച്ച് വിധവയായ അതിലും കുട്ടികളുണ്ട്, അങ്ങനെ വിധവയായ 4 മക്കളുള്ള 40-കാരിയായ ഖദീജ റളിയല്ലാഹു അൻഹായെ അവരുടെ ആ വൈധവ്യത്തിന്റെ തലങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം ജീവിതത്തിലേക്ക് അവർക്ക് സംരക്ഷണം നൽകി, വിധവക്ക് അഭയം നൽകി, ആ 4 മക്കളായ എത്തിയും കുട്ടികളായ അനാഥകൾക്ക് സംരക്ഷണം നൽകിയ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റൊരു കണ്ണോടുകൂടെ നോക്കിക്കാണുന്ന ആളുകളുടെ മനസ്സ് വല്ലാത്ത മനസ്സാണെന്നേ പറയാൻ കഴിയുള്ളൂ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ആദ്യ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ മരിക്കും വരെ മറ്റൊരു വിവാഹം കഴിച്ചോ? ഇല്ലല്ലോ. അങ്ങനെയൊരു താല്പര്യമുണ്ടെങ്കിൽ കേവലമായ ഇവർ പറയുന്ന പറയാൻ മനസ്സു വരാത്തത് കൊണ്ട് അത്തരം പ്രയോഗങ്ങൾ പ്രയോഗിക്കുന്നില്ല എന്ന് മാത്രം. അങ്ങനെ വല്ല താല്പര്യം ഉണ്ടെങ്കിൽ റസൂൽ ഒരു വാക്ക് പറയാമായിരുന്നില്ലേ? തന്റെ പ്രവാചകത്വത്തിന് ശേഷം, പ്രവാചകൻ പ്രവാചകനായതിനു ശേഷം മദീന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മക്ക കാലഘട്ടത്തിൽ ഒരു വാക്ക് ഇല്ലല്ലോ, ആവശ്യപ്പെട്ടില്ലല്ലോ അങ്ങനെയൊന്ന്. എന്നിട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 51-ാം 50 വയസ്സ് കഴിഞ്ഞ് 51-ലേക്ക് എത്തി നിൽക്കുമ്പോ തന്നെക്കാൾ പിന്നെയും പ്രായമുള്ള, ചുവന്ന മോണകളുള്ള, 66 വയസ്സ് പ്രായമുള്ള വിധവയായ വൃദ്ധയായ സൗദ ബീവിയെ തന്റെ ജീവിതത്തിലേക്ക് വിളിച്ചു കൂട്ടിക്കൊണ്ട് താങ്ങും തണലും സംരക്ഷണവും നൽകുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നെയും വല്ലാത്ത കണ്ണോടുകൂടെ നോക്കിക്കാണെന്ന് പറയുമ്പോ എന്താണ് അവരുടെ മനസ്സുകൾ? ആലോചിച്ചോക്കെ, ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്തുമാത്രം മാതൃക! ആ പ്രവാചകന്റെ വൈവാഹിക ജീവിതങ്ങളിലെല്ലാം രക്തകന്യകയെ മാത്രമേ റസൂലുള്ള വിവാഹം കഴിച്ചിട്ടുള്ളൂ. അതും ആയിഷ റളിയല്ലാഹു അൻഹായെ 9-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു, 11-ാമത്തെ വയസ്സിൽ കുട്ടിക്കൊണ്ടുപോയി. ഇതൊരു വലിയ പ്രശ്നമായിട്ടാണ് ചില ക്രൈസ്തവ മിഷണറിമാർ പാതിരിമാർ എഴുതിവിടുന്നത്. എന്നാൽ ന്യൂ കാത്തലിക് എൻസൈക്ലോപ്പീഡിയയിൽ അവരുടെ വീക്ഷണ പ്രകാരം ഇതൊരു അപരാധമാണോ സഹോദരങ്ങളെ? ന്യൂ കാത്തലിക് എൻസൈക്ലോപ്പീഡിയ പറയുന്നത് മറിയമ്മുമായി വിവാഹം ഉറപ്പിച്ച ഇത് മറിയം ബിവിയെ കയറ്റാനല്ല. അങ്ങനെയുള്ള ചിന്ത മുസ്ലിങ്ങൾക്കില്ല. മറിയം ബിവി വിശ്വാസികൾക്ക് മാതൃകയാണ്, നെഞ്ചിലേറ്റുന്നവരാണ് മുസ്ലിങ്ങൾ. ആ മറിയമ്മിന്റെ മാതൃകയെ എല്ലാർത്ഥത്തിലും അന്തസ്സോട് നോക്കിക്കാണുന്നവരാണ് മുസ്ലിങ്ങൾ. ഇകഴ്ത്താനോ അപഹസിക്കാനോ വേണ്ടി പറയുകയല്ല, മറിച്ച് ന്യൂ കാത്തലിക് എൻസൈക്ലോപ്പീഡിയയിലുള്ളത് ആ രംഗത്ത് മറിയമ്മിന് വിവാഹാലോചന നടത്തുന്ന യോസഫിലുള്ള വയസ്സ് 90, മറിയമ്മിനുള്ള വയസ്സ് 12. ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വിവാഹത്തിൽ എന്ത് പ്രശ്നമാണ് ഇവർ കാണുന്നത്? അന്നത്തെ പ്രവാചക തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്തെ ശത്രുക്കൾ പോലും, പ്രവാചകന്റെ കഠിന വിരോധികൾ പോലും പ്രവാചകന്റെ ഈ നടപടിക്രമത്തെ ചോദ്യം ചെയ്തില്ല, വിമർശിച്ചില്ല, തെറി പറഞ്ഞില്ല, ആക്ഷേപിച്ചില്ല. നമ്മൾ മനസ്സിലാക്കണം,
പക്ഷേ ഈ അടുത്ത കാലത്ത് മുതൽ, അതും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തുടങ്ങിയ ഈ പ്രചരണത്തിന്റെ പിന്നിലുള്ള താല്പര്യം എന്ത് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മാതൃകാപരം. എന്തുകൊണ്ട് മാതൃകായോഗ്യം? ആ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്മയുടെ പ്രവാചകനാണ്, സമാധാനത്തിന്റെ പ്രവാചകനാണ്. ഖുർആൻ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലേക്ക് വിളിച്ചുകൊണ്ടുന്നു, ഇന്നക അലാ ഖുൽഖിൻ അലീം, അത്യുത്തമ സ്വഭാവ ഗുണത്തിനുടമയാണ് താങ്കൾ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, അനുപമമായ മാതൃക താങ്കളിൽ ഉണ്ട് എന്ന് ലോകത്തെ പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം അഹ്സാബിന്റെ 21-ാമത്തെ വചനം. നിഖില മേഖലകളിലും മാതൃക, ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മാതൃക. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഏതെല്ലാം അർത്ഥത്തിൽ ഒരു സമ്പൂർണ്ണ മനുഷ്യനാകണമെന്നുള്ള കൃത്യമായ മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ഒരു നല്ല ഭർത്താവ് എങ്ങനെയാകണം എന്നാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹായും ആയിഷ റളിയല്ലാഹു അൻഹായും പരിചയപ്പെടുത്തിയ ഭർത്താവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതതലം ഒന്ന് എടുത്തു പരിശോധിച്ചു നോക്കുക. നല്ലൊരു മകൻ എങ്ങനെയാകണമെന്ന് അറിയണമെങ്കിൽ മക്ക കാലഘട്ടങ്ങളിൽ വളർന്നു വലുതായ ആ നല്ല വ്യക്തിത്വത്തെ അനാഥനായിട്ട് പോലും മാന്യമായ സ്വഭാവത്തോടെ അല്ലമീൻ എന്ന് പറയപ്പെട്ട, ചർച്ച ചെയ്യപ്പെട്ട, വാഴ്ത്തപ്പെട്ട, പ്രശംസിക്കപ്പെട്ട ആ മുത്തിന്റെ ജീവിത തലം ഒന്ന് വിശദീകരിച്ചു നോക്കുക, വായിച്ചു നോക്കുക. നല്ല ഒരു അയൽവാസി എങ്ങനെയാകണമെന്ന് അറിയണമെങ്കിൽ മക്ക കാലഘട്ടത്തിലാകട്ടെ, മദീന കാലഘട്ടത്തിലാകട്ടെ, ആദർശപരമായ തന്റെ കഠിന ശത്രുക്കൾക്കിടയിൽ പോലും ജീവിച്ച ആളുകൾ, അവർക്കിടയിൽ ജീവിച്ച റസൂലിനെ കുറിച്ച് ജൂതന്മാർക്കും പ്രവാചകന്റെ ശത്രുക്കൾക്കും എന്താണ് ആ പ്രവാചകന്റെ സ്വഭാവത്തിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നത് എന്നും അന്വേഷിച്ചു നോക്കട്ടെ. നല്ലൊരു കൂട്ടുകാരൻ എങ്ങനെയാകണം എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ സിദ്ദീഖുൽ അക്ബർ പരിചയപ്പെടുത്തിയ, സിദ്ദീഖുൽ അക്ബറിന്റെ ആത്മമിത്രമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അദ്ദേഹത്തിന്റെ കൂട്ടുകാരന്റെ ജീവിത ചരിത്രം ഒന്ന് വായിച്ചു നോക്കട്ടെ. ഇവർ നല്ലൊരു ന്യായാധിപനും ഭരണാധികാരിയും എങ്ങനെയാണ് എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ മദീന കാലഘട്ടത്തിൽ ജൂതർക്കിടയിലും അതേപോലെ മുസ്ലിങ്ങൾക്കിടയിലും നീതിയുക്തമായ ഭരണം നടത്തിയ, ലോകം കണ്ട ശ്രേഷ്ഠനായ ഭരണാധികാരിയിൽ നീതിമാനായ പ്രവാചകന്റെ ചരിത്ര താളുകൾ ഒന്ന് മറിച്ചു നോക്കട്ടെ, ഒന്ന് മറിച്ചു നോക്കട്ടെ. നാം മനസ്സിലാക്കണം, ഒരു പിതാമഹൻ എങ്ങനെയാകണം എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ പറഞ്ഞുവെന്ന ആ പ്രവാചകനായ പിതാമഹന്റെ ജീവിതം ഒന്ന് വായിച്ചു നോക്കട്ടെ. അവർ സന്ധി സംഭാഷണങ്ങളിലും ശത്രുക്കളുമായിട്ടുള്ള നടപടിക്രമങ്ങളിൽ പോലും പ്രവാചകന്റെ മാതൃക എന്തെന്ന് അന്വേഷിക്കുന്ന ആളുകൾ, ആ രംഗത്ത് എന്ത് സമീപനമാണ് ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ, ഒരു ന്യായാധിപൻ, ഒരു ഭരണാധികാരി, ഒരു സന്ധിയിൽ ഏർപ്പെടുന്ന വ്യക്തി സ്വീകരിക്കേണ്ടത് എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അഥവാ ഖുറൈശികളുമായി ഹുദൈബിയ സന്ധിയിൽ ഏർപ്പെട്ട റസൂലുള്ളാഹിന്റെ ജീവ ചരിത്രം എടുത്ത് വായിച്ചു നോക്കട്ടെ. ഇവർ എന്ത്, അതൊന്നും വായിക്കാതെ കേരളക്കരയിൽ ഒരു ബുദ്ധിജീവി ഉണ്ട്, മരുഭൂമികൾ ഉണ്ടാകുന്നത് എങ്ങനെ? അതേപോലെ അഭയാർത്ഥികൾ, വേട്ടക്കാരനും വിരുന്നുകാരൻ എന്നുള്ള പുസ്തകത്തിലൂടെ മലയാള സാഹിത്യത്തിന് ഒട്ടനവധി സംഭാവന നൽകിയ മഹാബുദ്ധിജീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച് ഇഗേറ്റി ഒരു ഓറിയന്റലിസ്റ്റ് എഴുതിയ മാക്സിൻ റോഡിൻസൺ എന്ന വ്യക്തി എഴുതിയ പുസ്തകമാണ് മൂപ്പര് മലയാള ഭാഷയിലേക്ക് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മൂപ്പരെ സ്വന്തം ഭാഗമായിട്ട് പരിചയപ്പെടുത്തുക, അത് ശരിയല്ല എന്നാണ് മുസ്ലിങ്ങൾ പറയണത്. അത് ശരിയായ നിലപാടിൽ റസൂലുള്ളാഹിനെ ആർക്കും വായിക്കാം, പഠിക്കാം, വിമർശിക്കാം, പക്ഷേ കരമുള്ളതാകണം, ശക്തിപരമാകണം. ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശന ബുദ്ധിയോടുകൂടെ വായിച്ച പഠിച്ച ആളുകൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറഞ്ഞ് നെഞ്ചിലേറ്റിയില്ലേ? ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശുദ്ധ ഖുർആന്റെ ശ്രദ്ധേയമായ വരികൾ വായിച്ച് വിമർശന ബുദ്ധിയോടുകൂടെ തന്നെ ഖുർആന്റെ വരികൾ നോക്കിക്കണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിയില്ലേ? ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലെ ഭൂണശാസ്ത്ര പണ്ഡിതനായ ഡോക്ടർ കീച്ചമൂർ ഈ എക്സിബിഷന്റെ ഭൂണശാസ്ത്ര രംഗത്തെ പഠനങ്ങളിൽ ഘട്ടം ഘട്ടമായ മനുഷ്യന്റെ വളർച്ചയെ കുറിച്ചുള്ള പഠനം കീച്ചമൂറിന് മനസ്സ് തുറക്കുന്നു. അദ്ദേഹം ഡെവലപ്പിംഗ് ഹ്യൂമൻ എന്ന പുസ്തകം എഴുതുന്നു. ലോകത്തെ മിക്ക യൂണിവേഴ്സിറ്റികളിലും ലോകത്തെ മിക്ക മെഡിക്കൽ കോളേജുകളിലും ഭൂണശാസ്ത്ര രംഗത്തെ പ്രഥമമായി പഠിപ്പിക്കപ്പെടുന്ന പുസ്തകം എന്ത്, റിയാദിൽ വെച്ചുള്ള ഒരു സംയുക്ത സമ്മേളനത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. കാരണം ഇത്ര കൃത്യമായി ഭ്രൂണശാസ്ത്രത്തെ കുറിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഖുർആന്റെ വരിയെങ്കിൽ, ഇതിന്റെ പിന്നിൽ ശക്തിയുണ്ടെങ്കിൽ, അത് പടച്ചറബല്ല, അത് വേറെ ആരാവാൻ തരല്ല, വേറെ ആരും ആകാൻ വഴിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിനെ എന്നും വിമർശന ബുദ്ധിയോട് നോക്കിക്കണ്ട ആളുകൾ, പരലോകത്തിന്റെ യാഥാർത്ഥ്യത്തെ വെല്ലുവിളിച്ച ആളുകൾ, ഈ ലോകത്തിന് ദൈവമില്ല എന്ന് വിളിച്ചു കൂവി നടന്ന ആളുകൾ, മനുഷ്യന്റെ പെരുവിലെ സംവിധാനിച്ച ദൈവത്തിന് പടച്ചറബിന് മനുഷ്യനെ രണ്ടാമതും പുനഃസൃഷ്ടിക്കുക പ്രയാസകരമല്ല എന്ന ഖുർആന്റെ വരികൾ കണ്ട് ഞെട്ടിത്തരിക്കുകയും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പ്രതികരിക്കുന്നു. എങ്ങനെ ഇത്?
എങ്ങനെ ഇത് സാധ്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ ചോദ്യം ചെയ്ത, വിശുദ്ധ ഖുർആന്റെ ദൈവികതയെ ചോദ്യം ചെയ്ത അതേ വ്യക്തിത്വം മൈക്കൽ ചാറ്റിനെ പോലെയുള്ള ആളുകൾ ലോകം കണ്ട ശ്രേഷ്ഠരായ ആളുകൾ എണ്ണിയ കൂട്ടത്തിൽ ഒന്നാമനായി എണ്ണിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ. മുസ്ലിം അല്ല അദ്ദേഹം, ഇസ്ലാമിന്റെ അനുഭാവിയല്ല അദ്ദേഹം, പ്രവാചകന്റെ പ്രവാചകത്വം ചോദ്യം ചെയ്തയാൾ, വിശുദ്ധ ഖുർആന്റെ ദൈവികതയെ വെല്ലുവിളിച്ചയാൾ അദ്ദേഹമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അനുപമമായ മാതൃകയുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലമയാണെന്ന് അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞു? എന്തുകൊണ്ട് നമ്മുടെ രാഷ്ട്രപിതാവ് ശ്രീ ഗാന്ധിജിയെ പോലുള്ള മഹാത്മജിയെ പോലുള്ള ആളുകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചരിത്രം വായിച്ചപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു? അദ്ദേഹം പറയട്ടെ, നമ്മുടെ മഹാത്മജിയുടെ തന്നെ വാക്കുകൾ. മുഹമ്മദ് നബിയെ കുറിച്ചുള്ള രണ്ടു വാല്യം അടങ്ങുന്ന ചരിത്രകൃതി, അതിന്റെ രണ്ടാം വാല്യത്തിന്റെ അവസാനത്തെ പേജും വായിച്ചു കഴിഞ്ഞപ്പോ ഇനി വായിക്കാൻ എനിക്ക് പേജില്ലല്ലോ എന്ന് കരുതി എന്റെ മനസ്സും വല്ലാതെ തേങ്ങി. ആ മുഹമ്മദ് നബിയെ കുറിച്ച് ഇനിയും വായിക്കാൻ ഒരു പേജില്ലല്ലോ എന്ന് കരുതി എന്റെ ഹൃദയം തേങ്ങി. അദ്ദേഹം എന്തിനു പ്രതികരിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കേണ്ടതെന്ന് നേർക്കു നേരെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാനും വായിക്കാനും കേൾക്കാനുള്ള അവസരങ്ങൾ എമ്പാടും. ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആൻ മുസ്ലിങ്ങളെ മാത്രം നന്നാക്കാനുള്ളതോ അറബികളെ മാത്രം പരിവർത്തിപ്പിക്കാനുള്ള ഗ്രന്ഥമല്ല, മറിച്ച് മാനവരാശിക്ക് മാർഗദർശനം, ഹുദല്ലിനാസ് ജനങ്ങൾക്ക് മാർഗദർശനം. രണ്ടാമത്തെ ബക്കറ 185-ാമത്തെ വചനം മാത്രമല്ല കൃത്യമായ മാർഗവും മാർഗദർശനവും നൽകുന്ന ഗ്രന്ഥം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അക്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി അന്നലഹും അജ്റൻ കബീറ. വിശ്വസിക്കുന്ന സൽക്രമകാരികൾ ലഭിക്കാനിരിക്കുന്ന ശക്തമായ ഉന്നതമായ പ്രതിഫലത്തെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്ന ഗ്രന്ഥം. നേരായ ചൊവ്വായ വഴിയിലേക്ക് മാർഗവും മാർഗദർശനവും നൽകുന്ന ഗ്രന്ഥം. ഇതിന്റെ സംരക്ഷണ ചുമതല പടച്ച ഏറ്റെടുത്തു. നാം അവതരിപ്പിച്ച ഈ ഗ്രന്ഥം നാം തന്നെ സംരക്ഷിക്കും. 15-ാം അധ്യായം ഹിജ്റിന്റെ 9-ാമത്തെ വചനം. ആ ഖുർആൻ വെല്ലുവിളിക്കുകയാണ്, അഫല യതദബ്ബറുനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ല ലവജദു ഫീഹി ഇഖ്തിലാഫൻ കതീറ. പഠിക്കുന്നില്ലേ അവർ ഖുർആനിനെ കുറിച്ച്, ചിന്തിക്കുന്നില്ലേ അവർ ഖുർആനിനെ കുറിച്ച്? ദൈവികമല്ലായിരുന്നുവെങ്കിൽ നിരവധി അനവധി വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമായിരുന്നു അവർക്ക് ആ ഗ്രന്ഥത്തിൽ. ശാസ്ത്രത്തിന്റെ ചരിത്രത്തിന്റെ ധർമ്മശാസ്ത്രത്തിന്റെ ഏതേത് മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് ഖുർആനിനെ വിലക്കെടുത്താലും ഖുർആനിന് വിമർശന പഠനം നടത്തിയാലും ഖുർആനിനെ ഗവേഷണത്തിന് വിധേയമാക്കിയാലും ഇന്നടുത്തൊരു അബദ്ധം, ഇന്നത്തൊരു ന്യൂനത, ഇന്നത്തൊരു വൈരുദ്ധ്യം എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇന്ന് വരെ കൃത്യമായ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തെളിവിന്റെ വെളിച്ചത്തിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ലോകത്തിന് ഉന്നതമാണത്, അജയ്യമാണത്, ദൈവികമാണത് എന്ന് അടിവരയിടുന്ന ഖുർആന്റെ ശ്രദ്ധേയമായ വരികൾ, ആ ഖുർആനിന് പകരം കൊണ്ടുവരാനുള്ള ഖുർആന്റെ വെല്ലുവിളി. വൈൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സല അലാ ബദിന ഫതു ബിസൂറത്തിൻ മിൻ മിസ്ലി വദഉ സുഖദാകും മിൻ ദുനില്ലാഹി ഇൻ കുൻതു സാദിഖീൻ ഫൈൻ ലം തഫഅലു വലം തഫഅലു ഫത്തഖുൻ നാർ അല്ലതീ വഖൂദുഹാ നാസ് വൽ ഹിജാറ ഉഇദ്ദത്ത് ലിൽ കാഫിരീൻ. രണ്ടാമത്തെ ബക്കറ 23-24 വരികൾ. ഇതുപോലെ ഒരു ഗ്രന്ഥം, ഇതുപോലെ ഒരു സൂറ, ഇതിലൊരായത്തിനെ കടപിടിക്കുന്ന ആയത്ത് കൊണ്ടുവരാനുള്ള ഖുർആന്റെ വെല്ലുവിളി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യൻ സാഹിത്യ ചരിത്രത്തിന്റെ താളുകൾ മറിക്കുമെന്ന് നമുക്ക് വായിക്കാം. അറേബ്യൻ സാഹിത്യ തറവാട്ടിലെ കുലപതിമാർക്ക് പോലും വിശുദ്ധ ഖുർആന്റെ ആ ആയത്തിനെ കടപിടിക്കുന്ന ഒരായത്തോ ഒരു സൂറയോ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇനി അവർ കൊണ്ടുവന്നതാകട്ടെ, അതെ അൽഫീൽ ആന, മൽഫീൽ എന്താണ്? ഉമാദ്രാക്ക് മൽഫീൽ ആന എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ലഹു ഹുർത്തുമുൻ തവി, അത് നീണ്ടൊരു തുമ്പിക്കയുണ്ട്. ഇതാണ് അന്ന് ഇവർ കൊടുങ്ങൾ നനച്ചോ ആ നിലവാരം. അതേസമയം ഖുർആൻ അലം തര കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ആനക്കാരെ കൊണ്ട് നിന്റെ സട്ടാവ് ചെയ്തതെന്തെന്ന്, നിന്റെ സട്ടാവ് പ്രവർത്തിച്ചതെന്തെന്ന് നീ കണ്ടുപോ അറിഞ്ഞുപോ എന്ന ചിന്ത തന്നെ, ആ വചനം തന്നെ അറിയുവാനും കേൾക്കുവാനുമുള്ള വല്ലാത്ത നിത്യാസ ശ്രോതാക്കളുടെ മനസ്സുകൾ തൊട്ടുണർത്തുവാൻ മാത്രം വശ്യം, വശ്യമനോഹരമാം വരികൾ. ഇത് വിശുദ്ധ ഖുർആന്റെ മാത്രം സവിശേഷത. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ലണ്ടനിൽ അഹമ്മദ് ജീദാത്തും അനീഷ് ഖുറൈശും തമ്മിലുള്ള ഒരു ഡിബേറ്റ്. അനീഷ് ഖുറൈശ് അദ്ദേഹം ഫലസ്തീനിയൻ പൗരനാണ്, ക്രൈസ്തവ പണ്ഡിതനാണ്, ഇസ്ലാമിനെ പ്രതിനിധീകരിച്ച അഹമ്മദ് ദീദാത്തുമാണുള്ളത്. ആ ഡിബേറ്റിൽ അഹമ്മദ് ദീദാത്തിന്റെ മുന്നിൽ അനീഷ് ഖുറൈശ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, മിസ്റ്റർ ദീദാത്ത്, വർഷങ്ങളായി നിങ്ങൾ വെല്ലുവിളിക്കുന്നല്ലോ ഖുർആന് പകരം ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ, നിങ്ങളുടെ ഖുർആന് നൂറ്റാണ്ടുകളായി വെല്ലുവിളിക്കുന്നുണ്ടല്ലോ. ഞങ്ങളിതാ നീണ്ട 20 വർഷത്തെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമെന്നോണം, ഞങ്ങളുടെ കൂട്ടത്തിൽ മാസ്റ്റർ ബ്രെയിനുകൾ നിരന്തരമായി പരിശ്രമിച്ച് ഖുർആനിനെ കഥപിടിക്കുന്ന ഖുർആനിന് പകരമായി ഞങ്ങളിതാ ഗ്രന്ഥം കൊണ്ടുവന്നിരിക്കുന്നു, ഇതാണതെന്ന് പറഞ്ഞൊരു ഗ്രന്ഥ ടേബിളിന്റെ മുകളിൽ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? മറുപടി എന്താ?
അഹമ്മദീദ സൈന്യത്തെ മൈക്കിന്റെ മുന്നിൽ വന്നു. എന്നിട്ട് ഇവർ പകരം കൊണ്ടുവന്ന അറബി ഗ്രന്ഥത്തിന്റെ പേജുകളൊന്നും മറിച്ചു നോക്കി. എന്നിട്ട് അതിൽ ആദ്യത്തെ അധ്യായത്തിലെ ആദ്യത്തെ പേജിലെ ആദ്യത്തെ വരി അഹമ്മദീദ വായിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉടൻ മടക്കി അവിടെ വെച്ചു. നല്ല കഥ. വർഷങ്ങളോളം നിരന്തരമായി പരിശ്രമിച്ച് ഖുർആന് പകരം കൊണ്ടുവന്ന ഗ്രന്ഥത്തിന്റെ ആദ്യത്തെ അധ്യായത്തിൽ ആദ്യത്തെ പേജിൽ ആദ്യത്തെ വരിയിൽ തന്നെ ഖുർആൻ കോപ്പി അടിച്ച ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെ ബാക്കി ഞാൻ വായിക്കണം കൂട്ടരെ. വൈകുത്തു ഫീ റൈബി മിമ്മാ നസ്സല അല അബ്ദിനാ ഫഅതു ബിസൂറ കൊണ്ടുവാ, ഒരു സൂറ കൊണ്ടുവാ. പടച്ചറബിന്റെ വെല്ലുവിളി, സാധ്യമല്ല ഇത്, നരകം തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്ന റബ്ബിന്റെ പ്രഖ്യാപനം. ഇത് ഖുർആൻ. ലോകാവസാനം വരെയുള്ള സകല മനുഷ്യർക്കും മാനവരാശിക്ക് മാർഗദർശനം നൽകാൻ ഉതകുന്ന ഗ്രന്ഥം. ഇതിനെ പിടിക്കുന്ന ഗ്രന്ഥം കൊണ്ടുവരാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ആരെയും വിളിക്കാം, ആരെയും വിളിക്കാം എന്ന് പറയുന്ന ഖുർആന്റെ ശ്രദ്ധേയമായ വരികൾ. ഈ ഖുർആൻ മാനവരാശിക്ക് മുന്നിൽ ഇതാ തലയുയർത്തി നിൽക്കുകയാണ്. തീവ്രവാദത്തിലേക്കല്ല ഇത് ജനങ്ങളെ ക്ഷണിക്കുന്നത്. എന്റെ പ്രഭാഷണത്തിന് തുടക്കത്തിൽ ഞാൻ ഓതി വെച്ചു, വല്ലാഹു വല്ലാഹു യദ്ഉ ഇലാ ദാരിസ് സലാം, സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് ഇതാ ജനങ്ങളെ അല്ലാഹു ക്ഷണിക്കുന്നു, ഖുർആൻ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ മാർഗത്തിലേക്ക്, സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് പടച്ചറബിന്റെ ക്ഷണം ഇതാ എന്നാണ് ഖുർആൻ പത്താം അധ്യായം യൂനുസിന്റെ 25-ാമത്തെ വചനത്തിലുള്ളത്. ഇത് തീവ്രവാദമല്ല. ഇസ്ലാമിന്റെ ജിഹാദിനെ തീവ്രവാദമായി മനസ്സിലാക്കുകയും അരുത്. ഇസ്ലാമിന്റെ ജിഹാദ് എന്ന് പറഞ്ഞാൽ പടച്ചറബിന്റെ മാർഗത്തിലെ ത്യാഗ പരിശ്രമം എന്നാണ് അതിനർത്ഥം. ആ ത്യാഗ പരിശ്രമം ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ഉണ്ടാകണം. ജിഹാദ് ചെയ്യാത്തവൻ മുസ്ലിമല്ല.